വക്കാലത്ത് നാരായണൻകുട്ടി വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ശശിധര കുറുപ്പിനെതിരെ ഫയൽ ചെയ്ത കേസ് പാലക്കാട് ജില്ലാ കോടതിയിൽ ഇന്ന് വിചാരണയ്ക്കെടുക്കും. വക്കാലത്ത് നാരായണൻകുട്ടി പ്രതിക്കെതിരായ തെളിവുകളുമായി കോടതിയിൽ ഹാജരാകുമെന്ന് ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാന മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ നിർണ്ണയിക്കാൻ പോകുന്ന ഈ നിയമയുദ്ധത്തിന്റെ ഫലം ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുപോലെ ഉത്കണ്ഠയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. നിന്റെ മാനം രക്ഷിക്കാനുള്ള വല്ല വകുപ്പും കണ്ടുപിടിക്കണോ വക്കീലേ? ഒരു പോയിന്റ് ഉണ്ട്. കോടതി അന്യായത്തിനെ സംബന്ധിച്ച് നിയമപരമായി വിവരങ്ങൾ ശേഖരിച്ചത് ഒരു വർഷത്തിന് ശേഷമായതുകൊണ്ട് വകുപ്പ് 9 പ്രകാരം അത് നിൽക്കില്ല. തമിഴ്നടിച്ചു വീഴും, കേസ് ചളമാവും. വകുപ്പ് 10 ക്രിമിനൽ നടപടി നിയമം 202 പ്രാധാന്യമുണ്ട്. ആരാടോ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അവന്റെ ഒക്കെ ഒടുക്കത്തെ വകുപ്പും നിയമവും. വക്കീലെ, ഈ കേസിലെ പരമാവധി ശിക്ഷ വെറും 3 തടവ. എനക്കതറിയാം, നമ്മൾ എത്ര പ്രാവശ്യം ജയിലിൽ കടന്നതാ. അറിയാം അറിയാം. അനക്കറിയാം, ഓരറിയത്തില്ല. അതുകൊണ്ട് നമ്മള് മന്ത്രിയായി. ഇപ്പൊ വിദ്യുച്ഛക്തി മന്ത്രിക്ക് വക്കാലത്ത് നാരായണൻ കുട്ടിന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പത്രത്തിലെ തലക്കെട്ട്. ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ സാർ. സാറിന് മെന്റൽ ആണെന്ന് പറഞ്ഞൊരു ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാലോ? ഇടോ, ഒരു സർട്ടിഫിക്കറ്റ് തിരുത്തി അതിന്റെ ഊരാക്കൂട് കഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരു സർട്ടിഫിക്കറ്റ്. വക്കീലെ, വെള്ളത്തിൽ കിടക്കണ തവളക്ക് കരുക്ക് വെട്ടി കൊടുക്കല്ലേ? വക്കീല് പല വകുപ്പും പറയും, വല്ലത് നടക്കണ പോലീസിന്റെ വകുപ്പ് നടക്കൂ, അവനൊന്നും കോടതിയിൽ ഹാജരാവാൻ പാടില്ല. അല്ലേ സാർ? അങ്ങനെ വല്ലത് ചെയ്യും മിന്നൽ ചന്ദ്ര. അവൻ ഇന്ന് കോടതിയിൽ കൃത്യസമയത്ത് എത്തരുത്. ഓക്കെ. രാവിലെ കോടതി പോകാൻ വേണ്ടി ധൃതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ വഴിയിൽ ഒരു ബ്ലോക്ക്. ഞാൻ വിചാരിച്ചിന് വല്ല ആക്സിഡന്റ് ആയിരിക്കും. അപ്പോഴാണ് ആരോ പറഞ്ഞത് പോലീസ് ചെക്കിംഗ് ആണെന്ന്. നോക്കിയപ്പോ സാറ്, പിന്നെ ഞാൻ വിചാരിച്ചു മാസാവസാനം ആവുമ്പോഴാണല്ലോ. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന നികുതി അടച്ച രസീത്, ഇൻഷുറൻസ് പേപ്പർ, എവറിതിങ് ഓക്കെ. എത്രയും പെട്ടെന്ന് നോക്കി ഒഴിവാക്കി തന്ന വലിയ ഉപകാരം. 11 കോടതിയിൽ എത്താനുള്ള അതല്ലേ ഇപ്പൊ തന്നത്? എപ്പോ തന്നു? എന്തോ എന്താ? ഓ അങ്ങനെ. പിങ്ങനെയാ സാറേ, ഇത് വക്കാലത്ത് നാരായണൻ കുട്ടിയാ. അയാളോട് നിയമം പറഞ്ഞാലേ സാറിന് ഉത്തരം മുട്ടിപ്പോവും. ഇവൻ നിയമം പറഞ്ഞോണ്ടിരുന്നോട്ട, അതിന് ആക്ഷൻ എടുക്കാനുള്ള അധികാരം എനിക്ക. ഇവനെ സിഎപ്പിലേക്ക് എടുക്കാ, ഇവനെ സ്കൂട്ടർ സ്റ്റാറ്റസിലേക്ക് എടുക്കാ. സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ, ഒരു നാരായണൻ കുട്ടിയുടെ വഴിമുടക്കുന്നതിന് എന്തിനാണ് ഇത്രയും പാവങ്ങൾ ഇട്ട് വട്ടം ചുറ്റിക്കുന്നത്? ഒരു പൊതുജന സേവകനായ സാറിപ്പോ ഫലത്തിൽ ഒരു പൊതുജന ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ജനങ്ങൾ എന്നോടൊപ്പം ഉള്ള കാലം വരെ എനിക്ക് നാരായണൻ കുട്ടിനെ ¡Vamos, mira! 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 ¡V
വക്കാലത്ത് നാരായണൻകുട്ടി എന്നാണ് പേര് അല്ലേ? അല്ല, നാരായണൻകുട്ടി എന്നാണ് പേര്. വിദ്യുശക്തി വകുപ്പ് മന്ത്രി ശശിധര കുറുപ്പ് മകൾ കാർത്തികയെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണല്ലോ നിങ്ങളുടെ ആരോപണം. അത് മാത്രമല്ല, ഞാൻ മന്ത്രിക്കെതിരെ കേസ് ഫയൽ ചെയ്തപ്പോൾ പ്രായപൂർത്തിയാകാത്ത മകളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ ജന്മതീയതി തിരുത്തി ബഹുമാനപ്പെട്ട കോടതി മുമ്പായി ഹാജരാക്കി കള്ളത്തെളിവ് നൽകിയ വകയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് 191 പ്രകാരമുള്ള കുറ്റവും ചെയ്തിരിക്കുന്നു. ശൈശവ വിവാഹ നിരോധന നിയമം ലംഘിച്ചു എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് മന്ത്രി. പരമാവധി ശിക്ഷ 3 മാസം വെറും തടവും പിഴയും. പക്ഷേ കോടതി ശിക്ഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി കളവായ വിവരങ്ങൾ കോടതിക്ക് നൽകി എന്നുള്ളത് മറ്റൊരു കുറ്റം. IPC സെക്ഷൻ 201 പ്രകാരം കോടതിക്ക് പരമാവധി 7 വർഷം വരെ ശിക്ഷിക്കാം. ഇനിയിപ്പോ തിരുത്തിയ സർട്ടിഫിക്കറ്റ് ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. മകൾ കാർത്തികയ്ക്ക് 18 വയസ്സായെങ്കിൽ മന്ത്രി ശശിധര കുറുപ്പിന്റെ ഭാര്യ മല്ലിക വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. രേഖയനുസരിച്ച് മന്ത്രിക്ക് ഇപ്പൊ 53 വയസ്സ്, കല്യാണം നടന്നത് 36-ാമത്തെ വയസ്സിൽ. യുവർ ഓണർ, മന്ത്രി ശശിധര കുറുപ്പിന്റെ കല്യാണ കുറി ഞാനിവിടെ ഹാജരാക്കുന്നു. ഇനിയിപ്പോ ഇതെല്ലാം മന്ത്രി നിരാകരിച്ച് കാർത്തിക തന്റെ മകളെ അല്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് എന്റെ പേടി. വക്കാലത്ത് നാരായണൻകുട്ടി വിദ്യുശക്തി മന്ത്രി ശശിധര കുറുപ്പിനെതിരെ ഫയൽ ചെയ്ത പ്രമാദമായ കേസിൽ മന്ത്രി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. വിധിയെ തുടർന്ന് മന്ത്രി തന്റെ സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനായി. നിയമം ഒരായുധമാക്കി മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ വളരെ പ്രാക്ടിക്കലായി കോടതി വഴി പടപൊരുതുന്ന അദ്ദേഹത്തെ നമുക്കിന്ന് കന്നഡയിലൂടെ പരിചയപ്പെടാം. പാലക്കാട് ജില്ലയിലെ വാണിയംകുളം ഗ്രാമം, ഇവിടെയാണ് നാരായണൻകുട്ടി ജനിച്ചു വളർന്നത്. നാരായണൻകുട്ടിയുടെ അച്ഛൻ പത്മനാഭൻ്റെ ഗുമസ്തരാ. നാരായണൻകുട്ടിയെ വക്കീൽ പരീക്ഷയ്ക്ക് അയക്കണമെന്നുണ്ടായിരുന്നു, അത് പിന്നെ സർക്കാർ ജോലി കിട്ടിയപ്പം അയച്ചില്ലെന്നേ ഉള്ളൂ. ചുറ്റുപാടൊക്കെ അങ്ങനെ ആന്നേ, ഡിഗ്രി എടുത്തില്ലെന്നേ ഉള്ളൂ. നാട്ടുകാർക്ക് അവനൊരു വക്കീൽ തന്നെയാ, അതല്ലേ വക്കാലത്തെന്ന് വിളിക്കുന്നത്. അത് കേൾക്കുമ്പോ ഒരു സന്തോഷവും രസവും മതിയല്ലേ. അമ്മ കാർത്തികേയനി, അനുജത്തി നിവേദിത. നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ ഏത് കോടതിയിലും പോകും, പക്ഷെ വീട്ടിലെ ഒരു കാര്യത്തിനും അതിലെനിക്ക് പരാതിയുണ്ട്. പക്ഷെ നാട്ടുകാർ പറയുന്നത് ഏട്ടൻ ഇലക്ഷൻ എന്നാ ജയിക്കുന്നാ. തിരുവനന്തപുരത്തേക്കുള്ള സ്ഥലം മാറ്റം താങ്കൾക്കൊരു പണിഷ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ. തിരുവനന്തപുരത്തേക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒന്നുമല്ല, സെക്രട്ടേറിയറ്റിലൊരു ഡെപ്യൂട്ടേഷൻ. ചിലപ്പോ അവർക്കിതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിരിക്കാം, പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഈ രോഗി ഇച്ഛിച്ചതും പാലെ വൈദ്യം കൽപ്പിച്ചതും പാലെ എന്ന് പറഞ്ഞ പോലെ അനന്തപത്മനാഭന്റെ നാടല്ലേ, പാൽക്കടലിൽ കിടന്നുകൊണ്ട് അനന്തപത്മനാഭൻ നീട്ടിയൊരു വിളിയാ വക്കാലത്ത് നാരായണൻകുട്ടിയെ എന്ന്. വിളി കേൾക്കാതിരിക്കാൻ പറ്റുമോ? ചിലപ്പോ അസുരന്മാർക്കെതിരെ കേസ് കൊടുക്കാനാവും. ഞാൻ അഡ്വക്കേറ്റ് മാത്യു, ഇങ്ങോട്ട് പെട്ടെന്ന് എത്താൻ ഒരു ഫോൺ കോൾ കിട്ടിയിട്ട് വന്നതാ. എസ് ഐ അദ്ദേഹം ഇപ്പൊ വരും, സാർ അകത്തോട്ടിരിക്കണം. എസ് ഐ ഓ വേണ്ട, ഞാനിവിടെ നിന്നോളാം. അകത്തോട്ടിരിക്കണം സർ. എന്നെ എന്തിനാ വിളിപ്പിച്ചത്? എനിക്ക് പെട്ടെന്ന് പോണം. വരണം സർ. പാല് മുഴുവൻ കുടിക്കേ, ഇല്ലെങ്കിൽ അമ്മ ഇപ്പൊ പോലീസിനെ വിളിക്കും. വായിന് വെള്ളെടുക്ക. നാരായണൻകുട്ടി, ഓഹോ, വണ്ടി ഇറങ്ങി കാല് കുത്തുമ്പോഴത്തേക്ക് നീ പ്രശ്നം ഉണ്ടാക്കിയല്ലേ. പ്രശ്നോ? റെയിൽവേക്കാരുണ്ടാക്കിയ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടപ്പോ അവരെന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടു. നീ എന്തെങ്കിലും ഒപ്പിക്കാതെ ഡാ നോക്ക്, വെറും കപ്പലിന്റെ മിഠായി. ഇതിന് മാക്സിമം റീറ്റെയിൽ പ്രൈസ് 11.50 രൂപയാ, പക്ഷെ തീവണ്ടിയിൽ എന്നോട് ഇതിന് 12 രൂപ വാങ്ങിയത്. സർവീസ് ചാർജ് ഈടാക്കിയതാവും. നാരായണൻകുട്ടി, റെയിൽവേ മൊബൈൽ അല്ലേ? അത് മുടം തന്നെയായോ? പാക്കേജിംഗ് ആൻഡ് കമ്മോഡിറ്റീസ് ആക്ട്. എന്താ റെയിൽവേക്കും ബാധകല്ലേ? നീ പറ, ഇവനെയൊന്നും വെറുതെ വിട്ടൂടാ, കേസ് ചാർജ് ചെയ്യണം. എന്താ നീ വാദിക്കില്ലേ? 12 രൂപയാണ് നീ കൊടുത്തത്, എന്താ തെളിവ്? ഞാൻ ബില്ലി വാങ്ങി. ആദ്യം ബില്ലി തരാൻ കൂട്ടാക്കിയില്ല. വിൽപ്പന നികുതി നിയമപ്രകാരം ഏതൊരു സാധനം വിൽക്കുമ്പോഴും 10 രൂപയിൽ കൂടുതലാണ് വിലയെങ്കിൽ നിർബന്ധമായും ബില്ല് തന്നിരിക്കണം എന്നാണ് നിയമമെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ബില്ല് തന്നത്. എന്റെ അടുത്ത് അവന്റെ കളി. കൊടുക്കും, കേസ് കൊടുക്കും ഉറപ്പാ. 50 പൈസക്ക് വേണ്ടി കേസ് കൊടുക്കണോ? മക്കളെ, 50 പൈസയുടെ വില നിനക്കറിയില്ല.
പക്ഷെ എനിക്കറിയാം വെളിച്ചെണ്ണ ലിറ്ററിന് 28 രൂപ ഉണ്ടായിരുന്നപ്പോ 100 മില്ലിക്ക് 3 രൂപ വാങ്ങിയ കടക്കാരനോട് ബാക്കി 20 പൈസയ്ക്ക് വേണ്ടി എന്റെ അമ്മ തർക്കിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് 20 പൈസ കൊടുത്തൊരു തീപ്പെട്ടി കിട്ടും. ഒരു നിയമം ഉണ്ടെങ്കിൽ പാലിക്കണം. ഈ നാട്ടിൽ ഉപഭോക്തൃ സംരക്ഷണ കോടതി എന്നൊന്നുണ്ടെന്ന് യുവമരകൻ അറിയട്ടെ. കടലമുട്ടായി നിൽക്കുന്ന പയ്യനോടാ നിന്റെ ഈ വാശി. റെയിൽവേ ജനറൽ സൂപ്പർവൈസറുടെയും കാറ്ററിംഗ് സൂപ്പർവൈസറുടെയും അറിവോടും സമ്മതത്തോടും കൂടിയാണ് വിൽപ്പന. അമിത വില ഈടാക്കുന്നതിനെതിരെ റെയിൽവേക്കെതിരെ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും ഉറപ്പാ. പിന്നെ ഏത് വകുപ്പിലാണ് ഇവന്മാർ എന്നെ പിടിച്ച് ഇതിനകത്തിട്ടെന്നുള്ളത് എനിക്കും അറിയാം. ക്രിമിനൽ നടപടി നിയമത്തിൽ 57-ാം വകുപ്പ് പ്രകാരം കുറ്റം ചെയ്ത ആളെ 24 മണിക്കൂർ വരെ കസ്റ്റഡി വയ്ക്കാം. വക്കാലത്ത് ആരാണ് കുട്ടിക്ക് അതറിയില്ല എന്നുണ്ടോ? നീ ആ ജാമ്യത്തിലുള്ള അപേക്ഷ കൊടുക്ക്. മാത്യു നേരുപറമ്പിൽ എന്റെ അഡ്വക്കേറ്റ്. ആ ചാർജ് ഷീറ്റ്. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ജാമ്യത്തിന്റെ ആവശ്യമില്ല. കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സീനും ഉണ്ടാകുമായിരുന്നില്ല. സോറി. മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്കറിയാം. ഓർമ്മയുണ്ടോ പണ്ട് ഒറ്റപ്പാല റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിച്ച ഒരു ദാക്ഷായണിയമ്മേ? ദാക്ഷായണിയമ്മ ടീച്ചറ്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ ഓടയില് പൊട്ടിയ സ്ലാബിൽ കുടുങ്ങി കാലൊക്കെ നഷ്ടപ്പെട്ട. അതെ, അവര് തന്നെ. എന്റെ അമ്മയാ. നാരായണൻകുട്ടി കേസ് കൊടുത്തോണ്ട് മാത്രമാ നഷ്ടപരിഹാരം കിട്ടിയത്. അത് മറക്കാൻ മാത്രം ഞാനൊരു പോലീസുകാരനായിട്ടില്ല. നാരായണൻകുട്ടിയുടെ സ്കൂട്ടർ ബ്രേക്ക് മാനിൽ നിന്ന് ഇറക്കി പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടുണ്ട്. ഇതാക്കി. താങ്ക് യു സർ. ഇതാ അമ്മച്ചി ഞാൻ പറഞ്ഞ നാരായണൻകുട്ടി. അനിയത്തിയുടെ പരീക്ഷ കഴിഞ്ഞാ പിന്നെ ഒരു ടി സി വാങ്ങി. അയാൾ തന്നെയാണോ ഇയാളോ? അതോ ഇയാളെ പോലെയാണ് അയാൾ? എന്തോ ഇയാളെ ഞാൻ ടിവിയിലും പത്രത്തിലും ഒക്കെ കണ്ടു. നാരായണൻകുട്ടി വേണ്ട വക്കീലേ വേണ്ട. ഇയാൾ ഇവിടെ താമസിക്കണ്ട. എനിക്ക് ഈ വയസ്സുകാലത്ത് കോടതിയും പോലീസ് സ്റ്റേഷനും ഒന്നും കേറാൻ വയ്യ. നാരായണൻകുട്ടി അമ്മച്ചിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. വേണ്ട, ഇപ്പം കയറി താമസിക്കും, പിന്നെ അവകാശം പറയും. ഒഴിഞ്ഞു പോണ പ്രശ്നം ഈ ജന്മത്തുണ്ടാവില്ല. ഇയാൾക്ക് വേണ്ടി നിങ്ങൾ ഫ്രീ ആയിട്ട് വാദിക്കും. എനിക്ക് വക്കീലിനെ വെക്കാൻ സാമ്പത്തികം ഇല്ല, സഹായിക്കാനും ആരുമില്ല. രാവിലെ ഭയങ്കര ചൂടിലാണല്ലോ. ഈ കേസ് ഞാൻ ഹാൻഡിൽ ചെയ്യാം. അദ്ദേഹത്തെ കണ്ടില്ലല്ലോ, അദ്ദേഹം മരിച്ചുപോയി. മക്കളൊക്കെ എവിടെയാ? നല്ല ഹാൻഡിലിംഗ്. താങ്ക് യു. കുഴപ്പമായോ? നീ ചലമാക്കില്ലേ? നീ എന്തിനാ മക്കളെ കുറിച്ച് ചോദിച്ചത്? എന്തേ മക്കളില്ലേ? ഉണ്ട്, 5 എണ്ണം. പക്ഷെ ഒരൊറ്റ ഒരെണ്ണം തിരിഞ്ഞു നോക്കത്തിൽ. അതെന്താ അങ്ങനെ? നന്ദി കേട്, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാ കാണാൻ രസമാ. എന്നാ സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കണമെന്ന് വഴിപാട് തരുന്ന മക്കളായാല് വളർത്തി വലുതാക്കി എന്റെ കൂലി. നന്ദിയില്ലാത്തവര് വക്കാലത്ത് നാരായണൻ പറ, വക്കീല് പറ. നന്ദി കേടിനെ പോലെ ഹീനമായ കുറ്റത്തിന് ശിക്ഷിക്കാൻ വകുപ്പുണ്ടോ? ഉണ്ടോ? നിയമത്തിൽ അങ്ങനെ ഒരു വകുപ്പ് ഇല്ല. പക്ഷേ മാപ്പ് കൊടുക്കാം ഒരമ്മക്ക്. ഞാൻ എന്റെ മക്കൾക്ക് മാപ്പ് കൊടുത്തു. നന്നായി വരട്ടെ. അമ്മേ, വലതുകാല് വെച്ച് കേറ് വക്കാലത്തെ. കേറ് കേറ്, പക്ഷെ നന്ദി കേട് കാണിക്കരുത്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, such a personal intervention of the chief minister cannot be treated as an indication of the corrupt motive. That's all, your honor. ചേടാ, അവിടെ നിക്ക, അവിടെ നിക്കല്ലേ. Stop it, I said. കോടതിയിൽ ബോധിപ്പിക്കുന്ന മൊഴി സത്യമായിരിക്കും. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. ദൈവം സാക്ഷി, ദൈവം സാക്ഷി. എന്താണ് ജോലി? ഒരു വക്കീലാണേ. സനദെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരാൾ വക്കീലാവുമോ? ഓർഡർ, ഓർഡർ. വക്കീൽ എന്തെടുത്തു എന്നാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട കോടതി, സനദ് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ്. ഇയാൾ വക്കീൽ പരീക്ഷ പാസ്സായത്. ഒരാൾ എങ്ങനെയെങ്കിലും വക്കീൽ പരീക്ഷ പാസ്സായി, കറുത്ത കോട്ടും ഗൗണും അണിഞ്ഞ് കോടതി വളപ്പിൽ അലഞ്ഞിരിഞ്ഞ് നടന്നുകൊണ്ടോ ബാർ അസോസിയേഷൻ ഹാളിൽ നിന്ന് ചീട്ട് കളിച്ചതുകൊണ്ടോ വക്കീലാണോന്നുണ്ടോ? ഞാൻ ചീട്ട് കളിക്കാറേ ഇല്ല. വെറും ഓണർ അല്ല, ഹൗസ് ഓണർ എന്ന് കൂടി പറയൂ. ആ ശരി, വിചാരണ തുടരട്ടെ. സ്വന്തം പിതാവിനെ പോലൊരു വക്കീലായി ഷൈൻ ചെയ്യാൻ കഴിയാത്തതിലുള്ള ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് നിങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ?
മദ്യപാനം പുകവലി വെറ്റിലമുറുക്ക് എന്നിത്യാദി ദുശീലങ്ങളിൽ നിന്നും മൂക്കിപ്പടി കോടതിയിൽ വർജ്യമല്ലെന്നാണ് ഈ ഉള്ളവൻ സ്വന്തം അപ്പനിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ പ്രതി മൂക്കിപ്പടിയുടെ കാര്യത്തിൽ മാത്രം സ്വന്തം പിതാവിനെ അനുകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ പോലീസ് ഭയം, അമിതമായിട്ടുള്ള വാചകമടി എന്നിങ്ങനെയുള്ള സ്വഭാവദൂഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് പ്രതി സ്വന്തം പിതാവിന്റെ യശസ്സിന്റെ ഏഴ് അയലോകത്ത് പോലും എത്താനുള്ള യോഗ്യതയില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ നിയമപരിജ്ഞാനം, യൗവനം എന്നിവ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ചട്ടങ്ങളിലൂടെ നീതിയും ന്യായവും നടപ്പാക്കി ഓരോ പൌരനും പരമാവധി നീതിയും സംരക്ഷണവും നൽകുക എന്നുള്ള നിയമത്തിന്റെ പ്രധാന ലക്ഷ്യവും പരിഗണിക്കുന്നില്ല എന്ന് കുറ്റവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീമാൻ അഡ്വക്കേറ്റ് മാത്യു നേരുപറമ്പിൽ. ഉള്ളുന്ന പരമാർത്ഥങ്ങളല്ലേ നീ പറഞ്ഞത്? നാളെ തന്നെ നമുക്ക് ആ ഈശ്വര സുബ്രഹ്മണ്യയിൽ ഒന്ന് കാണണം. എത്രയെത്ര അഡ്വക്കേറ്റ്സിനെയാ അയ്യര് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഗുഡ് നൈറ്റ്. ഫോർ ദ റീസൺ ഇൻ പാര 8 ഓഫ് ദ ജഡ്ജ്മെന്റ് ഫൗണ്ട് ഇന്റർവെലിയ ദാറ്റ് ദയർ വാസ് ടോട്ടൽ നെഗ്ലിജൻസ് ഓൺ ദി പാർട്ട് ഓഫ് ദി പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ബാക്കി നവാബ് രാജ്യത്തിന്റെ റിട്ട് പെറ്റീഷന്റെ സെയിം മാറ്റർ. ചേഞ്ച് ദ നെയിം ക്വിക്ക്, ശീഘ്രം. Nancy tadikunu, control yourself. There is a treatment for it. Shall I tell you? Pragrathi jigals are vakkalathu narayan kutiyo irikku. Good morning, sir. By the by, idarana manasilayillo njangal school mate sir. Oh, advocate Matthew. Matthew edu kodathilana sessions narayan kutti transfer ayi vannathu arinju nannayi. Eppa vannu? Innale vannu. Naala join cheyanam. Pinne njan vannathu മിസ്റ്റർ മാത്യുവിനെ സാറിനെ ഏൽപ്പിക്കാനാ. മനസ്സിലായി, അണ്ടർസ്റ്റുഡ്. എന്തിലാണ് ടേസ്റ്റ്? പോലീസ് ഇടപെടാത്ത ഏത് കേസും കൈകാര്യം ചെയ്യാം. യെസ്, സ്വകാര്യ കക്ഷികളുടെ കേസ് എടുക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് അർഹതയില്ലല്ലോ. പാർട്ട് 3 റൂൾസ് നോക്കുക. ഓക്കെ, പറഞ്ഞാലറിയും അഡ്വക്കേറ്റ് എം എം ചാണ്ടിയുടെ മകനാ. ക്രിമിനൽ ലോയർ, അങ്ങേർക്ക് മകനുണ്ടോ? ആ ശരി, നാരായണകുട്ടി പറഞ്ഞതല്ലേ നിരസിക്കാൻ പറ്റുമോ? മിസ്റ്റർ മാത്യു, പുറത്ത് ഫ്ലാസ്കിൽ കാപ്പി ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വരൂ. യെസ്, അത് വന്ന് ഇൻകം ടാക്സ് ട്രിബ്യൂണലിന്റെ ഒരു വിധി നമുക്ക് ഫേവറബിൾ ആണ്. അയ്യനെന്താ ഇങ്ങനെ? യൂണിയനുള്ള ട്രെയിനിങ് ആണോ ചേർത്തരുന്നത്? ഞാനൊരു അഡ്വക്കേറ്റ് അല്ലേ നാരായണകുട്ടി. നീ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അയ്യരുടെ ഈ കോംപ്ലക്സ്. എടാ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ അഡ്വക്കേറ്റ്സ് ആക്ട് വരെ അരച്ച് കലക്കി കുടിച്ച ആളാണെങ്കിലും ഗുമസ്തനല്ലേ. ബേസിക്കലി ഡിഗ്രിക്കാരോട് ഡിഗ്രി ഇല്ലാത്തവർക്ക് ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവില്ലേ? അതല്ല, അതിന് ഞാൻ നിന്ന് കൊടുക്കണമല്ലേ. വേണം, അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നിനക്ക് വെട്ടിപ്പിടിക്കാനുള്ളത് വലിയ വലിയ സാമ്രാജ്യങ്ങളാണ്, നഷ്ടപ്പെടാനോ കുറച്ച് ഫോൾസ് പ്രസ്റ്റീജ്. പിന്നെ ഗുമസ്തൻ, ഞാനൊരു ഗുമസ്തൻ്റെ മോൻ തന്നെയല്ലടാ. കം ഓൺ. പിന്നെ ഇത് മാത്യു ഡ്രാഫ്റ്റ് ചെയ്ത കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കാൻ. റെയിൽവേയുടെ സർവീസ് ചാർജ്. വണ്ടി നിറങ്ങിയപ്പോ തന്നെ ഒന്ന് ഒപ്പിച്ചെടുത്തു. വെറുതെ അല്ല തന്നെ വക്കാലത്ത് നാരായണൻകുട്ടി എന്ന് വിളിക്കുന്നത്. മിസ് മാത്യു, പോറിട്ട് ഇൻ 3 കപ്സ്. Don't pour it like that. Look here. Pour it. Sir. Thank you. Well drafted, Matthew. Notwithstanding anything stated above, in the facts and circumstances of the case, provided that henceforth the ground stated in the petition, എന്നൊക്കെ ഇടയ്ക്ക് തിരിയാൽ ഇംഗ്ലീഷ് ആണെന്ന് കരുതുന്ന വക്കീലന്മാരും ഉണ്ട്. പക്ഷെ മാത്യുവിന്റെ ഡ്രാഫ്റ്റിംഗ് അങ്ങനല്ല. താങ്ക് യു സർ. നാനും നാരായണൻകുട്ടിയും വിചാരിച്ചാൽ മാത്യുവിനെ സുപ്രീം കോടതിയിൽ എത്തിക്കാം. താങ്ക് യു സർ. എന്നാ അമാവാസി, കർത്തവ്യം ഇന്നും കൂടെ ഉണ്ടല്ലോ. ആ നേരത്തെ പറ അവളുതാ അമാവാസി. എന്നോടാ വൈഫ്. Thank you.
This is my apple. Once again, good morning, sir. Good morning. Join GM and papers. Namaskar. Good morning. തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനം കൊണ്ടുവന്നത് നമ്മുടെ ശ്രമം കൊണ്ടാ? സാറിന്റെ ശ്രമം കൊണ്ടാ? ആ കലക്കണം. ആ കലക്കണമെങ്കിൽ പിരിക്കണം. അല്ല പിരിക്കാം, പക്ഷേ ഒരു പാർട്ടി ഒന്നും തന്നെ നടക്കണം. പകൻ അഡ്മിനിസ്ട്രേഷൻ സാറേ, ഈ കടലാസ് എവിടെയാ കൊടുക്കണ്ടേ? ഇതാ ശോശാമയുടെ സെക്ഷനിലെ, അവരവധിയില്ല, പ്രസവാവധി. അയ്യോ എന്റെ കിടപ്പാടത്തിന്റെ കാര്യം. നിങ്ങൾ കുറച്ചു കഴിഞ്ഞു വരൂ, ഗംഗാരേട്ടം വരട്ടെ. എപ്പോഴാ പ്രസവം? ചായ ഇപ്പൊ കൊണ്ടുവരാം. ഓ സാർമാരെ, വക്കാലത്ത് നാരായണക്കുട്ടി സാറ് ചാർജ് എടുക്കുന്ന ദിവസമല്ലേ, നല്ല ഉഗ്ര മുളക് ചീ പറയട്ടോ. വക്കാലത്തിന്റെ പേരിലെ മുളക് ചെയ്യാവുമ്പോ എരിവുശാല കൂടും. അതെയോ? ശരി, വൈകിട്ട് കാണാം. ആ പോണാ, കള്ളാം. ഡേ, തമാശ വരെ കൂടുന്നുണ്ട് കേട്ടോ. ഓ ശരി ശരി. ആ അതെ, അയ്യോ എനിക്ക് ഓ ശരി ശരി. കറക്റ്റ് 12:15 പന്ത്രണ്ടേ കാല്. ഈ കാര്യ സുന്ദരി വളരെ പഞ്ചല. ഒരു മണിക്കല്ലേ ലഞ്ച് ബ്രേക്ക്? യെസ്, വിളിച്ചോ. ഓ സാറേ, എന്റെ കിടപ്പാടം ഒന്ന് തല ചാക്കി ഇടല്ലേ സാറേ. സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഒരു പന്തലും കെട്ടി കിടന്നാ മതി, അവിടെ കുറെ പേരുണ്ടല്ലോ സാർ. സാർ, ഇതൊരു ശല്യമായി തീർന്നല്ലോ. ഒന്ന് ഒപ്പിട്ട് കിട്ടിയാ മതി സാർ. സമയമാവുമ്പോ ഒപ്പിട്ട് തരും. അതെനിക്കറിയാം സാർ, സമയമാവുമ്പോ സ്ഥലം പതിച്ചേരാനും പറ്റില്ല. നിങ്ങൾ വന്നില്ലെങ്കിലും ഈ കിളവിക്ക് ആറടി മണ്ണ അവകാശപ്പെട്ടതാ. ഭീഷണി ഭീഷണി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആത്മഹത്യാശ്രമത്തിന് KCR ചെയ്യാം, പിടിച്ച് ജയിലിലിടാം അല്ലേ വക്കാലത്തെ? ആ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സകല പരാതിക്കാരുടെ നേരെ KCR ചെയ്യേണ്ടി വരും അല്ലേ സാറേ? അന്നാ ആദ്യം ജിലീ ബജ്ജി, പിന്നെ ചായ. സോമേട്ടന്റെ സീനിയോറിറ്റി കേസിന്റെ വിധി പറഞ്ഞല്ലോ, ഇനി സോമേട്ടൻ സീനിയറാ. സെന്തിൽകുമാറിന്റെ റിവേഴ്സിന് ഉറപ്പാ. ഇനി ആപീസ് വരാൻ നല്ല രസമായിരിക്കും, കീരി പാമ്പും തമ്മിലുള്ള സ്റ്റണ്ട് കാണാം. സാർ കൂടി ഒന്ന് എടുക്കണം. സർക്കാരിനെ സേവിക്കുന്നവരെ ആദ്യം സേവിക്കട്ടെ. ആ സ്വാഗത സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. ഞാനും ഇറങ്ങുക, നേരത്തെ പോയില്ലെങ്കിൽ ലിമിറ്റഡ് കിട്ടുകയില്ല. അതാ നാളെ കാണാം. ഓ സാറ് പോണില്ലേ? 5 മണി വരെയല്ലേ ഓഫീസ് ടൈം. എന്താ പേര്? കൃഷ്ണമ്മ. ഒക്കെ ശരിയാവും കേട്ടോ. എവിടുന്ന് ശരിയാവാനാ? ശോശാമയുടെ പ്രസവം,
ജെയിംസിന്റെ വീട് പണി, ഗംഗാധന്റെ സീരിയല്, ഇതൊക്കെ കഴിഞ്ഞ് എന്റെ കടലാസ് മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ എത്തുമ്പോഴേക്കും ഞാൻ അങ്ങ് മേലോട്ട് എത്തിയിരിക്കും സാറേ. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇന്ന് ജോയിൻ ചെയ്തോളൂ. ഫയലൊക്കെ നോക്കട്ടെ, ആ പേപ്പർ കണ്ടു തരും. കാര്യം ശരിയായാലേ ഞാൻ സാറിനെ വന്നൊന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും കൈക്കൂലി ഇപ്പോഴും എന്റെ കയ്യിൽ ഒന്നുമില്ല സാറേ. ഹലോ മുഖ്യമന്ത്രി അല്ലേ? അതെ മുഖ്യമന്ത്രിയാ. ആ പേര് പറ, പേര് പറ. എന്റെ പേര് നാരായണ കുട്ടി. എന്താ കുട്ടി? എഴുന്നാ. തിരുവനന്തപുരത്തുന്ന. ലോക്കലാ. എന്താ പരാതി? എന്റെ സ്വന്തം കാര്യല്ല സാർ. ശാലയിൽ താമസിച്ചിരുന്ന കൃഷ്ണമാൾ എന്ന് പറഞ്ഞൊരു വിധവ കഴിഞ്ഞൊരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അവിടെ ഒരു ഫാക്ടറി തുടങ്ങിയില്ലേ സാറേ? അപ്പോ ഗവൺമെന്റിൽ നിന്ന് ലാൻഡ് അക്യൂർ ചെയ്തപ്പോ അവരുടെ കിടപ്പാടം പോയി. പകരം ഗവൺമെന്റിൽ നിന്ന് സ്ഥലം കൊടുക്കുന്നൊക്കെ പറഞ്ഞൊരു സർക്കുലർ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോഴും ചുവപ്പ് നാടെ കുടുങ്ങി കിടക്കുക. ലാൽ സലാം, സാങ്ഷൻ പേപ്പർ ക്ലാർക്ക് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി സാർ, ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെന്താണോ ഓൻ വെരിഫൈ ചെയ്യാത്തത്? അതാണ് പരാതി സാർ. അതെ അതെ, കൃഷ്ണമാളോട് ഒരു പരാതി എഴുതി കൊടുക്കാൻ പറ. ശരി സാർ. സാറേ പിന്നെ ഈ സർക്കാർ ഓഫീസിലെ സ്റ്റാഫുകളൊന്നും കൃത്യസമയത്ത് വരുന്നില്ല സാർ. വന്നാ തന്നെ അവര് സമയത്തിന് മുമ്പ് തിരിച്ചു പോവാ. കൃത്യമായിട്ട് എങ്ങനെ പറയുന്നു സാറേ? ഞാനിപ്പോ സെക്രട്ടേറിയറ്റിലാ, ഡെപ്യൂട്ടേഷനില്ല. ഇടാനപ്പ ഞാനറിയാതെ സെക്രട്ടേറിയറ്റിൽ ഒരു നാരായണ കുട്ടി. നമ്മുടെ വക്കാലത്ത് നാരായണൻ കുട്ടിയാ നിന്ന നമുക്ക് ശരിക്കും അറിയാപ്പാ. ഓനറിയാത്ത ഏത് മന്ത്രിയെ ഇവിടെ ഉള്ള നമ്മുടെ ശശീന്ദ്രക്കുറുപ്പിനെ കസേരയിൽ നിന്ന് തള്ളിയിട്ടോന്നല്ലേ. പിന്നെ കൃഷ്ണമാൾ കാര്യത്തിൽ ഈ ഒന്ന് ഇടപെടും, സ്പീഡാക്ക്. ഞാനും നോക്കാം. ലാൽ സലാം. ഇല്ലെങ്കിൽ ഓൻ നമ്മളെ കോടതി കേട്ടു. അല്ല, ഈ നാട്ടിൽ ഇങ്ങനെയും ചിലരൊക്കെ വേണപ്പാ. ഓ നമ്മളാണ്. സാർ, നമ്മുടെ വക്കാലത്ത് നാരായണൻകുട്ടി ടി വിയിൽ. വക്കാലത്ത് നാരായണൻകുട്ടി ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ. എല്ലാം ശരിയായി അല്ലേ? ഒക്കെ ശരിയായി. കിടപ്പാട് അനുവദിച്ചു കിട്ടി. മുഖ്യമന്ത്രിയുടെ ആഫീസെന്ന് നേരിട്ട് വന്ന് നോക്കിയതല്ലേ. ഒരു വക്കാലത്ത് നാരായണൻകുട്ടിയാ മന്ത്രിയെ കൊണ്ടായി ചെയ്യിപ്പിച്ചത്. സാറേ, എനിക്ക് ആ കുട്ടി ഒന്ന് നേരിട്ട് കാണണം. സാറിന് ആളെ അറിയാവോ? ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. കൊള്ളാം നിന്റെ ഗുരുപട്ടി, നീ നന്നായി വരും. സമഹീന ജായന്മാരെ പറ്റിയുള്ള ഗുണാഭിനിവേശം, ഹീന സന്ധികൾ അറിയുമോ? ഇല്ല. നിനക്കറിയുമോ വക്കാലത്തെ അർത്ഥശാസ്ത്രമാണ്? ചാണക്യൻ ദ ഗ്രേറ്റിന്റെ അർത്ഥശാസ്ത്രം. ശക്തിയെ സമ്പാദിപ്പാൻ ആഗ്രഹിക്കുന്നവൻ 6 ഗുണങ്ങൾ ഉപയോഗിക്കണം. തന്നെക്കാൾ അധികം ശക്തിയുള്ളവരോട് യുദ്ധം ചെയ്യരുത്, സന്ധി ചെയ്യണം. കാലാൽ പടയാളി ആനയോട് യുദ്ധം ചെയ്താൽ എങ്ങനെയിരിക്കും? മരണം സുനിശ്ചിതം. തനിക്ക് സമനായിട്ടുള്ളവരോടും യുദ്ധം ചെയ്യരുത്, ചെയ്താൽ ഒരു മംഗലം മറ്റൊരു മംഗലത്തെ മുട്ടിയതുപോലെ രണ്ടും പൊട്ടും. അവിടെയും സന്ധി ചെയ്യണം. തന്നെക്കാൾ ശക്തി കുറഞ്ഞവനെ അടിച്ചു വീഴ്ത്തണം. മംഗലം കല്ലെറിഞ്ഞു പൊട്ടിക്കാം. മനസ്സിലായോ മാത്യു? ഇല്ലെങ്കിൽ നീ ഒന്ന് വീശ്. എന്താ കൊറണമേ? അപ്പടിയാ എങ്ക കോളിക്കോട് ആരോ ചന്ദ്രനെ ദർശിച്ചു. അപ്പൊ ഇന്ന് മുതൽ 15 പൗർണമി. സാർ, ഞാൻ കൊറേ കാലായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്ക. ഒരു ഭാര്യ നിലവിലിരിക്കെ രണ്ടാമതൊരു ഭാര്യ നിയമവിരുദ്ധമായി. എന്ന് പറഞ്ഞതാ വേണ്ടെന്ന്, പക്ഷേ അല്പം കൂടിപ്പോയി. ഒന്നാ കട്ടിലേക്ക് എടുത്ത് വെച്ചേരും.
നിയമം കലക്കി കുടിച്ചവൻ, 6 PM to 6 AM യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മദ്യത്തിൽ എന്തും കലക്കി കുടിക്കുന്നവൻ, വളരെ ഓപ്പൺ. മദ്യത്തിന്റെ പുറത്ത് തോളത്ത് കൈയിട്ടു വെച്ചേ ആ സ്വാതന്ത്ര്യം ഒന്ന് നാളെ ഓഫീസിൽ കാണിക്കണ്ട, ഭയങ്കര സ്ട്രിക്റ്റാ. ബാ മാത്യു, അല്പം കൂടെ നേരത്തെ ഓഫീസിൽ വരണം. യു ഷുഡ് കം ടു ബി ഏർലിയർ, എക്സാക്ട്ലി 8 o'clock ന് ഓഫീസിൽ ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? ഹെവി ട്രാഫിക്. നോ എക്സ്ക്യൂസ്. ഡിലേഡ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ്. അതുപോലെ ഡിലേഡ് പെർഫോമൻസ് ഇസ് നോൺ പെർഫോമൻസ്. ഐ എം സോറി സർ. പോകുമ്പോൾ ബസ്സിൽ വെച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ബസ് നിർത്താൻ ആവശ്യപ്പെടാമോ? ഇങ്ങനെ ഒത്തിരി ഒത്തിരി നിയമങ്ങൾ ഞങ്ങളുടെ നിത്യജീവിതത്തിന്റെ ആദ്യ ജനനം മുതൽ അവസാനത്തെ മരണം വരെ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി ഒത്തിരി നിയമങ്ങൾ. വെറും 10 രൂപ വാങ്ങിക്കൂ, വായിക്കൂ. അതെ അതെ, 10 രൂപ. 10 രൂപ ഇനി ആർക്കാ വേണ്ടത്? 10 രൂപ. അയ്യോ, ഇതാര്? വക്കാലത്ത് നാരായണക്കുട്ടി സാറോ? സാറിനെന്തിനാ സാറേ ഈ പുസ്തകം? കൊല്ലം നടത്തിയ സൂചി വിക്കോ സാറേ? ഭരണഘടന മുതൽ ട്രാഫിക് നിയമം വരെ സാറിന് വൈകാട്ടല്ലേ? നളിനാക്ഷൻ അല്ല സാറി, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനും എല്ലാം പോവാണോ അതോ ഈ സിനിമയിലെ ഡമ്മി പോലീസ് ആണോ? എന്താ, ഒന്നുമല്ല സാറ്, ഒറിജിനൽ ട്രാഫിക് പോലീസ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. താനെന്നെ കളിയാക്കാ? കളിയാക്കിയതൊന്നും അല്ല സാറേ, ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? ബ്രാൻഡി ഷാപ്പെന്നോ മൂത്രപ്പെരാന്നൊന്നും അല്ലല്ലോ. എന്താ സാറെ, ബോർഡൊന്ന് വായിക്കണം, വായിക്കണം സാറേ. നോ പാർക്കിംഗ്. ആ സാറിന് അതിന്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ വാഹനങ്ങളൊന്നും നിർത്തിയിടാൻ പറ്റില്ല എന്നാണ് എന്റെ അർത്ഥം. പാവ, ഇംഗ്ലീഷ് അറിയത്തില്ല സാറേ. ഞാൻ എന്നെ പഠിപ്പിക്കണ്ട. സാർ ചൂടാവല്ലേ, ഈ കിടക്കുന്ന സാധനം എന്താ? സാൻഡ്രോ. അതെന്താ, ഒരു വാഹനമല്ലേ? കേസ് ചാർജ് ചെയ്യണം സാറേ. സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോ നോക്കിയേക്ക. കൺട്രോൾ റൂമിലേക്ക് വിളിക്കണം സാർ, എന്നിട്ട് ആ ക്രാപ്പ് ഓടുന്നത് പൊക്കിയെടുത്തോണ്ട് പോകാൻ വരണം. അധികാരികൾ ഉണ്ടാക്കുന്ന ഗതികേടാ ഇത്. ഞാൻ വെറുതെ ഇവിടെ ഒന്നും ഇരിക്കണ്ട സാറേ, നോക്കി നിൽക്കാതെ ഇത് പൊക്കിയെടുത്തോണ്ട് പോണം സാറേ. സാർ ആർക്കട്ടെ സലാം വെക്കുന്നത്? എങ്കിൽ ഈ വിവരം സാറൊന്ന് നേരത്തെ പറയണ്ടേ. സോറി ട്ടോ, ആളെ മനസ്സിലായില്ല. നോ പാർക്കിംഗിൽ വണ്ടി പാർക്ക് ചെയ്തതിനെ ചൊല്ലി ഞാനും മൂപ്പരും തമ്മിൽ ഒരു കശപശ ഇറക്കായിരുന്നു. മൂപ്പരുടെ കാല് കൂട്ടിയിരിക്കുന്ന കണ്ടാ തിരിഞ്ഞു നോക്കിയത്. നോക്കിയപ്പോ മഹാറാണി. തമ്പുരാട്ടി, തിരുവിതാംകൂർ കോലത്തുനിന്നാണോ, തൃപ്പൂണിത്തുറ പാലസ്താണോ, അതോ നിലമ്പൂർ കൊട്ടാരത്തിനാണോ? അറിയാൻ പാടില്ലാത്ത ചോദിച്ചതാ. ഓ വേണവിടുന്ന് സാറേ, ഡി ജി പിടെ മുഴുക്കുന്ന നിയമം വേറെയാണോ? സാറേ കേസ് ചാർജ് ചെയ്ത് വണ്ടി പിടിച്ചെടുത്ത പെണ്ണിനെ തൂക്കി അകത്തണം സാറേ. ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? ഡി ജി പിയുടെ മോൾക്കെതിരെ കേസ് ചാർജ് ചെയ്താൽ സാറിന് അട്ടപ്പാടിലേക്ക് സ്ഥലം മാറ്റും. ഇനിയിപ്പോ സാർ അങ്ങനെ ചെയ്തില്ല വെച്ചാൽ സാറിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഏത് വേണം സാർ എന്നെ തീരുമാനിച്ചു. സാർ ഇതൊന്ന് വായിച്ച് പഠിക്കും. ഇടിക്ക് സാർ. എല്ലാ പാർട്ടി ഒരുമിച്ചാണല്ലോ ഇന്ന് എന്തിനെതിരെ സമരം? മദ്യത്തിനെതിരെ. വൈകുന്നേരം വരെ തൊള്ള പറഞ്ഞാൽ എന്നാ കിട്ടും? ഊരടിക്കാനുള്ള ചിക്കലി. വരണം വരണം, വക്കാലത്ത് നാരായണൻകുട്ടിക്ക് സ്വാഗതം. ഇരിക്കണം, പ്ലീസ് വിസിറ്റ്. സർക്കിൾ ഇൻസ്പെക്ടർ, ഓ ഇവിടെ നിന്ന് പോയല്ലോ. സബ് ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ, എന്തിനാണ് ആവോ അടിയനെ വിളിപ്പിച്ചത്? നന്ദി പറയാൻ, സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു എന്നെ
സബ് ഇൻസ്പെക്ടർ ആയിട്ട് ഉദ്യോഗ കയറ്റം വാങ്ങി തന്നതിന് ശേഷം നേരിട്ട് വന്നൊരു നന്ദി പോലും പറയാൻ പറ്റിയില്ല. നവക്കാലത്ത് നിന്നോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്രാ. ഔദ്യോഗിക കൃത്യനിർവഹണം എന്താണെന്ന് പഠിപ്പിച്ചു. അബ്കാരി കോൺട്രാക്ട് തന്നുകൊണ്ടിരുന്ന പാരിതോഷികം വാങ്ങിച്ചതിന് ആന്റി കറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചു. അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന് ആദായ നികുതി വകുപ്പിൽ പരാതി അടപ്പിച്ചു. എന്നിൽ ജനസേവനം, ദേശീയബോധം, പൗരധർമ്മം, നീതിസാരം, സാമൂഹ്യ നന്മ, പ്രതിബദ്ധത ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ? നീ ഇതിനെനിക്ക് പണ്ടേ പഠിപ്പിച്ചു തന്നിരുന്നതിൽ കോമ്പോസിഷനിൽ 10-ൽ 11 മാർക്ക് വാങ്ങിച്ചല്ലടാ. വൈകിട്ടാണെങ്കിലും പഠിപ്പിച്ചു തന്നതിലും നന്ദി ഉണ്ടാ. അക്കാലത്ത് അത് കറക്റ്റ്. മനുഷ്യനല്ലാണ്ടാക്കി നീ എന്നെ. ഞാനിപ്പോ ഒരു ഡ്രാക്കുളറാ, ഡ്രാക്കുള. നിന്റെ ചോര കുടിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് സ്ഥലമാറ്റം വാങ്ങി വന്നേക്കണേ. ഇത് തിരുവനന്തപുരം തലസ്ഥാനം. ഇവിടെ സ്ഥാനത്ത് കാണണമെങ്കിൽ തലപ്പത്തിരിക്കുന്നവരുടെ മുമ്പിൽ തല കുനിച്ചേ പറ്റൂ. നിന്റെ നിയമം ഇവിടുത്തെ യമകിങ്കിരന്മാരുടെ മുമ്പിൽ വില പോവില്ല കുട്ടി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അല്ല, ഉടുപ്പി ഹോട്ടല്. നീ അവർക്കെതിരെ പ്രതികരിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും നിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തി കഴിച്ച് ചാമ്പലാക്കും. പട്ടാപകല് പത്മതീർത്ഥത്തിൽ നിന്നെ മുക്കിക്കൊന്നാലും കൈ കെട്ടി നോക്കി നിൽക്കണടാ. ഞങ്ങളുടെ നാട്ടില് പ്രസംഗം നിർത്തിക്കാനും കൈയടിക്കാറുണ്ട്. എനിക്ക് പോയിട്ട് പണിയുണ്ട്. അതാണ് അതിന്റെ ശരി. നീ നിന്റെ പണി മര്യാദക്കെടുത്തോ, പോലീസുകാരുടെ പണി അവരെടുത്തോളും. ആ ഡി ജി പി കുര്യൻ സാറിന്റെ മകൾക്കെതിരെ ട്രാഫിക് നിയമ ലംഘനത്തിന് കേസ് ചാർജ് ചെയ്യണോ വേണ്ടെന്ന് ഞങ്ങള് തീരുമാനിക്കും. ഇത് പോലീസ് മാമിന്റെ പണിയാ. അത് ശരിയാ. നിങ്ങളൊക്കെ വല്യങ്ങത്തിന്റെ പണിക്കാരാണല്ലോ. ടു സെർവ് പീപ്പിൾ ആൻഡ് പ്രൊട്ടക്ട് ലോ എന്ന് നാട് നില എഴുതി വെച്ചോട് മാത്രമായില്ല സാറേ. പോലീസുകാരെ എന്നെ നിയമം തെറ്റിച്ച അത് നിസ്സാരമായി തള്ളിക്കളയാൻ നാരായണകുട്ടിക്ക് ആവില്ല. ഇതേ സ്വാതന്ത്ര്യം കിട്ടിയ നാടാ. അങ്ങാരി തോറ്റ അമ്മയുടെ നെഞ്ചത്ത്. കുക്കു, അല്ലേലും നിനക്കിത്തിരി സ്വാതന്ത്ര്യം കൂടുന്നുണ്ട്. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് മമ്മി. അതിലാരും ഇന്റർഫിയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. മർഡർ കേസ് വന്നല്ലോ, സില്ലി ട്രാഫിക് ലോ. മതി, 100,000 ആരോപണങ്ങളാ നിന്റെ അപ്പന്റെ പേരിൽ, അപ്പോഴാ മകളുടെ പേരിലും. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് മമ്മി. വെറുതെ അപ്സെറ്റ് ആവല്ലേ. ആരാടാ തെണ്ടി ഡി ജി പിയുടെ മോളോട് കളിക്കാൻ? പക്കാലത്തെ നാരായണൻകുട്ടി. ഓ, സർക്കിളായിരുന്ന നിന്നെ ഡീ പ്രൊമോട്ട് ചെയ്ത് സബ് ഇൻസ്പെക്ടർ ആക്കിയ മിടുക്കൻ. അന്ന് ആ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ ആറന്മുള കണ്ണാടി വരെ പൊതിഞ്ഞോണ്ട് വന്നവനാ നീ. എന്നിട്ട് ഇപ്പൊ അവനെ എന്റെ കയ്യിൽ കിട്ടും. പിന്നെ എന്റെ മോടെ നേരെ വെരളി കൂണ്ടി അവന്റെ പേര് കേൾക്കുമ്പോ നെഞ്ചിടിക്കുന്നത് ഇവിടെ കേക്കാം. ഓ, മിന്നലിന്റെ കൂടെ ഇടിയും വേണമല്ലോ അല്ലേ മിന്നൽ ചന്ദ്ര? സൈനടാ സാർ സാധനം. നിയമം തെറ്റിക്കുന്നവർ ആ പേരുച്ചരിച്ചാൽ അപ്പ കാഞ്ഞു പോവും. വളരെ സൂക്ഷിച്ചു വേണം സാർ അവനെ കൈകാര്യം ചെയ്യാൻ. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചെയ്താൽ എസ്റ്റിമേറ്റ് തണ്ടാകും. ഞാനാ ഇടിവെട്ടേറ്റ് പൊള്ളിയവനാ. എന്റെ സ്വഭാവം വെച്ച് ഞാനവനെ നുള്ളാതെ വിട്ടത്. എന്തെങ്കിലും ചെയ്ത സാറിനത് പൊള്ളലേൽക്കുന്ന ഉറപ്പാ. ഇത്തിരി പൊള്ളിയാ പിന്നെ അത് കത്തി ചാമ്പലായെന്ന് പത്രക്കാരെഴുതും. അവർക്കിപ്പോ വക്കാലത്തിന്റെ വാക്കാ വേദാന്തം. അവനൊന്ന് എന്താണ് വൃത്തികേട്? തുമ്മ്യാ മതി, കൊടുങ്കാറ്റാണെന്ന് പത്രക്കാരെഴുതും. അവൻ തുമ്മിയാലല്ലേ. അവന്റെ ജനദോഷം നമുക്ക് മാറ്റിക്കൊടുക്കാടോ. മരുന്നുണ്ട്, ഒറ്റമൂലി. താനേ ആ അയ്യരെയെന്ന് വിളിക്കും. അതെ അതെ ആണോ? മിസ്റ്റർ കുറി, ഒരു കാര്യം ചെയ്യൂ, ഒരു ലേണേഴ്സ് ലൈസൻസ് സംഘടിപ്പിക്കൂ, ബാക്ക് ഡേറ്റഡ്. എന്നിട്ട് കാറിൽ ഒരു എൽ ബോർഡും തൂക്കൂ. കേസ് ചാർജ് ചെയ്യട്ടെ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. സോറി സോറി നാൻസി. ആ മാത്യു അല്ലെങ്കിൽ വേണ്ട, നാരായണൻകുട്ടിയുടെ ഫ്രണ്ട് അല്ലേ. ആ അബ്ദുള്ള വക്കീലിനെ ക്യാബിനിലോട്ട് ഒന്ന് വരാൻ പറയൂ. പോകാം. എന്താ? അല്ല, വേറൊന്നും ഇല്ല. പിന്നെന്താ? കേസ് ചാർജ് ചെയ്തിരിക്കുന്ന പോലീസുകാരെ തന്നെ സാക്ഷിയാക്കിയാൽ ഭാവിയിൽ എനിക്ക് വല്ല പാരയും വരുമോ? നാരായണൻകുട്ടിയെ കോടതി പോണേന് മുമ്പേ വക്കീലിന്റെ അരയില് ജപിച്ചൊരു ചരട് കെട്ടണം. അതെന്തിനാ? പേടിച്ചാലോ പോലീസിനെ കണ്ടിട്ട്. ട്രാഫിക് പോലീസിനെ ആര് പേടിക്കാനാ? പിന്നെന്താ, ഡി ജി പി അങ്ങനെ മോളെയാണോ പേടി? ഏയ്, അവള് മൊട്ടേന്ന് വിരിഞ്ഞല്ലേ ഉള്ളൂ. വേണ്ട വേണ്ട, അതത്ര നിസ്സാരായി കാണുമൊന്നും വേണ്ട. വിളഞ്ഞ വിത്ത. അവൾക്ക് വേണ്ടി കേസ് വാദിക്കുന്ന ആരാ? 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 അഡ്വക്കേറ്റ് അബ്ദുള്ളയാ. വാ, നീ വാ. ഈ കേസ് തോറ്റ പറഞ്ഞില്ലാന്ന് വേണ്ട, വക്കീലെ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും.
സ്റ്റാച്യുവിൽ മേപ്പിടി ജംഗ്ഷന്റെ 8 മീറ്റർ വടക്കോട്ട് മാറി ഒരു ട്രാഫിക് സിഗ്നൽ പോസ്റ്റ് ഉണ്ടോ? ഉണ്ട് സാർ. എപ്പോഴാണ് അത് അവിടെ സ്ഥാപിച്ചത്? 1.5 വർഷത്തിലേറെ. എത്ര മഴ കൊണ്ടു? അല്ല, കഴിഞ്ഞ പോലെ റെക്കോർഡ് ചോദിക്കണ്ട. എന്ത് ബോർഡാണത്? സിഗ്നൽ ബോർഡ്, നോ പാർക്കിംഗ്. എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്? തകരം കൊണ്ട്. മഴ കണ്ടാൽ തകരം തുരുമ്പിടിക്കില്ലേ? തീർച്ചയായും. 3 mm ഗേജ് ഉള്ള തകരം കൊണ്ട് ഉണ്ടാക്കിയ ബോർഡ് 2335 mm മഴ കൊണ്ട് തുരുമ്പിച്ചു. തീരപ്രദേശത്ത് ഉപ്പുരസമുള്ള കാറ്റടിക്കുന്ന അന്തരീക്ഷം കൂടിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി നോട്ട് ചെയ്യണം. നോ പാർക്കിംഗ് ബോർഡ് തുരുമ്പിനാൽ പെയിന്റ് ഇളകി. നോ പാർക്കിംഗ് ബോർഡിൽ കാലക്രമേണ എൻ ഇല്ലാതാവുകയും പിന്നീട് ഓ ഇല്ലാതാവുകയും വായിക്കാൻ അറിയാവുന്ന, വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള സൽഗുണ സമ്പന്നയായ നിയമ വിദ്യാർത്ഥിയായ കുക്കു കുര്യൻ കൃത്യവിലോപം നടന്നുവെന്ന് ആരോപിക്കുന്ന ദിവസം ഈ ട്രാഫിക് ബോർഡ് വായിച്ച് അവിടെ കാർ പാർക്ക് ചെയ്യാമെന്ന് കരുതി പാർക്ക് ചെയ്തു. അതിനിപ്പോ എന്താ? പോലീസുകാരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവരുടെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കോടതിയിൽ കയറ്റി നിർത്തി തേജോവധം ചെയ്യുന്ന ചിലരുടെ ദുസ്വഭാവമാണ് യുവറോണർ. പ്രതി കുറ്റക്കാരിയല്ലെന്ന് ബോധ്യപ്പെട്ട് വെറുതെ വിടണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കുട്ടിക്ക് ഇടവും വലവും തിരിച്ചറിയാം? അറിയാം. സൈൻ ബോർഡ് ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ? വലത് ഭാഗത്ത്. അത് സ്റ്റാച്യുവിൽ നിന്നും പാളയത്തേക്ക് പോകുമ്പോ തിരിച്ചു വരുമ്പോ ഏത് ഭാഗത്താ? ഇടത് ഭാഗത്ത്. അപ്പൊ ഇടവും വലവും പോക്ക് എങ്ങോട്ടാണോ അങ്ങനെ ഇരിക്കും. ഇടത് വലതാവും, വലത് ഇടതാവും, ശരിയല്ലേ? അയ്യരേ, ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാ ഇദ്ദേഹം ചോദിക്കുന്നത്. യുവർ ഓണർ, വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവർ ലെഫ്റ്റും റൈറ്റും റോങ് സൈഡും എല്ലാം അറിഞ്ഞിരിക്കണം. ഇത്തരം ചോദ്യങ്ങൾ പ്രതി ബുദ്ധിയുള്ളവളാണെന്ന് സ്ഥാപിക്കാനാണ്. അല്ല, മറിച്ച് പ്രതി മന്ദബുദ്ധിയാണെങ്കിൽ വെറുതെ വിടാമല്ലോ. ഇദ്ദേഹം എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. യു മീൻ ഇൻസൾട്ടിംഗ്? യെസ്. മലയാളത്തിൽ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അവധി നോ പാർക്കിംഗ് ബോർഡ് പാർക്കിംഗ് എന്ന് വായിച്ചു, അല്ലാതെ പാർക്കിംഗ് എന്ന ബോർഡ് അല്ല വായിച്ചത്. ആ ബോർഡിൽ നോ ഇല്ലായിരുന്നു, പകരം കാർ എന്ന് എഴുതി വെച്ചിരുന്നു. കാർ പാർക്കിംഗ് നോ എന്ന് എഴുതി വെച്ചിരുന്നു അല്ലേ? ഐ മീൻ എന്നോ? നിങ്ങൾ കാർ റോങ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്നപ്പോഴുള്ള സമയത്തല്ല എന്നോ ആ ബോർഡിൽ എന്നോ എന്ന് എഴുതി വെച്ചിരുന്നോ എന്നോ? അതാണ് ചോദ്യം. ഇവൻ എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്? നോ, ഐ ഡോണ്ട് നോ. എന്നോ? ഹീസ് കൺഫ്യൂസിംഗ് മീ. ഇനി കുറെ കാലം കഴിയുമ്പോ ആ ബോർഡ് തുരുമ്പിച്ച് തുരുമ്പിച്ച് നോ ഇല്ലാതായതുപോലെ പാർ പോയി കിട്ടിയാൽ കിങ് എന്ന് വായിക്കും. അപ്പോൾ നിങ്ങൾ വണ്ടിയുമായി അവിടെ വന്നെന്നിരിക്കട്ടെ, അവിടെ പാർക്ക് ചെയ്യൂ. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ബുദ്ധി ഉരച്ച് നോക്കി സമയം കളയരുത്. ഈ പ്രതിയെ വെറുതെ വിടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പറ്റില്ല, അത് കുക്കു മന്ദബുദ്ധിയാണെന്ന് സ്ഥാപിക്കാനുള്ള പ്രതിഭാഗം വക്കീലിന്റെ അടവാണ്. അതുകൊണ്ട് പ്രതി കുറ്റക്കാരിയാണെന്ന് വിധിച്ച് ഉത്തരവുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതി ഒരു നിയമ വിദ്യാർത്ഥിനി കൂടിയാണെന്നുള്ളത് കണക്കിലെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേസിന്റെ എല്ലാ വാദമുഖങ്ങളും കേട്ട് കോടതി ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നു. പ്രതിയെ കോടതി പിരിയുന്നതുവരെ വെറും തടവിന് വിധിച്ചിരിക്കുന്നു. കോടതി സമയം തീരുന്നതുവരെ അവൾ ഇവിടെ ഇരിക്കണം. തീർന്നു. ഡി ജി പിയുടെ മോളെ, 1 മിനിറ്റെങ്കി 1 മിനിറ്റ്, കോടതി നിന്നെ വെറുതെ വിട്ടില്ല. ട്രാഫിക് നിയമം ലംഘിച്ച നിയമ വിദ്യാർത്ഥിനിക്ക് മാതൃകാപരമായ ശിക്ഷ. ഡി ജി പിയുടെ മകൾ കുക്കു കുര്യന്റെ ട്രാഫിക് കേസിൽ വക്കാലത്ത് നാരായണൻ കുട്ടിയെ കോടതി പ്രത്യേകം അഭിനന്ദിച്ചപ്പോൾ പോലീസിന്റെ അനാസ്ഥയെ വിമർശിച്ചു. Congratulations, Matthew. You have proved it. DGP നിന്നെ ശരിക്കും നോട്ട് ചെയ്തിട്ടുണ്ട്, അത് നല്ലതിനാണ്. താങ്ക് യു സർ. ഇതിന്റെ പിന്നിൽ വക്കാലത്ത് നാരായണൻ കുട്ടിയുടെ ബുദ്ധി ഉണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. തോറ്റത് അബ്ദുള്ള മാത്രമല്ല, ഇൻഡയറക്റ്റ് ആയി നിങ്ങൾ ഈ അയ്യറയാണ് മുട്ടുകുത്തിച്ചത്. നിങ്ങളുടെ ജയത്ത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു, നല്ല തുടക്കം. ആ സെക്രട്ടേറിയറ്റ് ഇഷ്യൂ മാത്യു ഹർജി തയ്യാറാക്കി നോക്കണം. ഹർജിയാ? സെക്രട്ടേറിയറ്റ് കേസാണേ അങ്ങേറ്റെടുത്തോണേ.
എന്റെ പൊന്നുമോളെ. എന്ത് പറ്റി? ഇവക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഡിലേഡ് പെർഫോമൻസ് ഇസ് നോൺ പെർഫോമൻസ്. വാ നമുക്ക് ഓട്ടം പിടിച്ചു പോവാം. ആവശ്യത്തിന് ഒരു ഒറ്റ ഓട്ടം കാണത്തില്ല, അല്ലെങ്കിൽ കാലിന്റെ അല്ല അക്ഷത്തിന്റെ ഇടയിൽ കൂടെ കയറി പോകും. ഡി ജി പിയുടെ മകളല്ലേ? ആ കുക്കു. ആ ലോ കോളേജിൽ പഠിക്കുന്ന ഡി ജി പിയുടെ മകളായ കുക്കു എന്ന പെൺകുട്ടി ട്രാഫിക് നിയമം ലംഘിച്ചതിന് ശിക്ഷിക്കപ്പെട്ട വകയിൽ മുൻ വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് ടി നാരായണൻകുട്ടി വഞ്ചിയൂർ കോടതിക്ക് പോകാൻ വേണ്ടി റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ടിയാനെയും ആ കേസ് ബാധിച്ച് ചേച്ച വക്കീലിനെയും മനഃപൂർവ്വം വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിക്കുകയും ഒന്നുകൂടി കോടതി കയറ്റാം. അങ്ങനെയാണെങ്കിൽ അവളെയല്ല ആദ്യം കോർപ്പറേഷനാണ് കേറ്റേണ്ടത്. നികുതി കൊടുക്കുന്ന റോഡാ, കുണ്ടും കുഴിയും കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷനെതിരെ ടി നാരായണൻകുട്ടി ആദ്യം സെക്രട്ടേറിയറ്റ് കേസൊന്ന് ശരിയാക്കാം. ഹലോ ഹലോ, പ്ലീസ് പ്ലീസ് ഓട്ടോ. എങ്ങോട്ടാ? വഞ്ചിയൂര്. പറ്റില്ല. പറ്റില്ലെന്നോ? പിന്നെന്തിനാ ഫോർ ഹെയർ ബോർഡും വെച്ച് വണ്ടി ഓടിക്കുന്നത്? സാറിനെ നിയമം പഠിപ്പിക്കണം. നമുക്ക് വേറെ വണ്ടി പോ. ഇവൻ കച്ചട. അവൻ ആരോ എന്തോ ആയിക്കോട്ടെ, ഫോർ ഹയർ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് നടത്തം. ഈ വണ്ടി വാടകയ്ക്ക് ഓടുന്നതാണോ? മൂപ്പരീന്റെ ഡ്രൈവറാണോ? നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോയിരിക്കണം. ട്രാഫിക് നിയമം മാറ്റി വണ്ടി കയറ്. വണ്ടി വിടറോ വഞ്ചിയൂർ കോടതിക്ക്. മീറ്റർ ചക്ക. ചീഫ് മിനിസ്റ്റർ പബ്ലിക് സെർവന്റ് ആണ്, സുപ്രീം കോർട്ട് ഡിസിഷൻസ് ഉണ്ടല്ലോ. എം കരുണാനിധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, സൈറ്റേഷൻ AR 1979 SC 898. അതേപോലെ വേറൊരു കേസില്, ദി സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് രാംദാസ് ശ്രീനിവാസ് നായിക്. എക്സാക്ട്ലി എക്സാക്ട്ലി. ഈ ജഡ്ജ്മെന്റ് നമ്മുടെ സെക്രട്ടേറിയറ്റ് കേസ് റെഫർ ചെയ്താൽ നമ്മൾ ജയിക്കും. ഷുവർ ജയിക്കണോ അയ്യർ സാറേ? ഈ ഉദ്യോഗസ്ഥന്മാരും പബ്ലിക് സെർവന്റ്സ് അല്ലേ, അവർക്ക് ജനങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ട്. ഈ പാവം ജനങ്ങൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് അടയ്ക്കുന്ന നികുതിയല്ലേ ഇവരുടെ അന്നം. അതുകൊണ്ട് നമ്മൾ ജയിച്ചേ പറ്റൂ. ഒന്ന് തന്നേ ഒന്ന് തന്നേ. ഞാൻ കാത്തിരിക്കുന്നു. എന്തില്? ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ, ഇനിയിപ്പം വെയിറ്റിംഗ് ചാർജിന്റെ പേരിൽ കശവശി ഉണ്ടാക്കാനാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നിയമം പറഞ്ഞു വണ്ടി കയറി മീറ്റർ ഇട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞ കക്ഷി വക്കാലത്ത് നാരായണൻ കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വണ്ടി കയറ. ഇയാള് വെള്ളടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താ കൊണ്ട് ഇടിക്കൊന്ന് പേടിയുണ്ടോ? ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ലേ? എന്താ പിടിച്ചേ? അങ്ങനെ കുറെ കാലം ജീവിച്ചിരിക്കണം എന്ന് ഒരാഗ്രഹമില്ല മക്കളെ. നീ മീറ്റർ ഇടാ. ഇടാം. എനിക്കും കുറച്ച് പറയാറ്. നിയമം സംരക്ഷിക്കാൻ മൊത്തം ജീവിതം തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഒരപേക്ഷയുണ്ട്. ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ചോര വേർപ്പാക്കുന്ന പാവങ്ങളെ നാരായണൻകുട്ടി ഇരയാക്കുക. മേല് വേർക്കാതെ പാവങ്ങളെ ചോര ചീറ്റിക്കളിച്ച് സ്വന്തം കാര്യം നേടുന്ന കപട രാഷ്ട്രീയക്കാരുടെ മുഖം മൂടി പിച്ചി ചീന്തണം നിയമത്തിന്റെ വാളുകൊണ്ട്. ഒരുപാട് തൂത്തുവരാനുണ്ട്. ജനനം മുതൽ മരണം വരെ നിയമം അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരും നിയമലംഘനം ഒരു ജന്മാവകാശമായി കരുതി ജീവിതം തന്നെ ഒരാഘോഷമായി കൊണ്ടാടുന്നവരും ഒരേ നാട്ടിൽ. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ പഞ്ചിംഗ് കാർഡ് സിസ്റ്റം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പൊതുജന താല്പര്യങ്ങളെ മുൻനിർത്തി സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ കൂടിയ വക്കാലത്ത് നാരായണൻകുട്ടി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിന്മേലാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ വിധി പുറപ്പെടുവിച്ചത്. പഞ്ചിംഗ് കാർഡ് സിസ്റ്റം പിൻവലിക്കുക. സർക്കാർ ജോലിയാകുമ്പോ തോന്നുമ്പോ വരാം, തോന്നുമ്പോ പോവാം, തോന്നുമ്പോ പണിയെടുക്കാം. നാട്ടുകാരെ മുഴുവൻ അവതാളത്തിലാക്കിക്കൊണ്ട് സംഘടിത തൊഴിലാളി വർഗത്തിന്റെ സ്വാതന്ത്ര്യം. ഇതെന്റെ വീടാണ്, ഞാൻ എന്തും ചെയ്യുന്ന പറഞ്ഞ് അവനവന്റെ പുറപ്പുറത്തുകാരി തുണിയില്ലാതെ നിരങ്ങുന്നതാണല്ലോ ഇതിന്റെയൊക്കെ സ്വാതന്ത്ര്യം. തോന്നിയാസ് അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം. പണി പണി പണിയെടുക്കണം. മാസാമാസം എണ്ണി മേടിക്കണത് ആറ്റം കാട്ടൊന്നുമല്ലോ. എനിക്ക് പണിയെടുക്കണം. അകത്ത് പോകണം. വഴിമാറ സാർ. വിളിച്ചു പറഞ്ഞില്ലേ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. അകത്ത് പണിക്ക് കയറണം. മണി പത്തായി. പത്ത് 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 മണിക്ക് സാറിന്റെ അല്ലേ സാർ?
സാറിനല്ലേ സാർ? സാറെ പോവാൻ പറ്റില്ല, ഇയാളുടെ വയറ് 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 മാറ്റിയിട്ടുണ്ടോ? അയ്യോ സോറി കേട്ടോ, സാർ ഇരിക്കുക, കുഴപ്പമില്ല. അയ്യോ ഡ്യൂട്ടിയാണെന്ന് അറിയാം, എന്നാലും പ്ലീസ് എനിക്ക് വേണ്ടി പ്ലീസ് പ്ലീസ്. ഓ, നിങ്ങളോടും കൂടിയാ അവിടെ ഇവിടെ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. പ്ലീസ് ബി കംഫർട്ടബിൾ. എന്റെ മടിച്ച സർക്കാർ ജീവനക്കാരുടെ കൊമ്പടിച്ചു ആ വക്കാലത്ത് നാരായണൻ ടി വി കണ്ടില്ലേ, സമ്മതിക്കണോ അല്ലേ? ലിസ്റ്റിൽ അടുത്ത അടി പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അത് കിട്ടുമ്പോ നേരെ പോലീസുകാരെ അടിക്കാൻ അറിയുന്നുണ്ട്. ഉണരേണം
ഈ അവാർഡിനുള്ള അർഹത എനിക്കുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഈ സംരംഭത്തിന് പിന്നിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ഞാൻ മനസ്സുകൊണ്ട് ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്ത് നാരായണൻകുട്ടിയാണ്. വക്കാലത്ത് നാരായണൻകുട്ടി ഇല്ലെങ്കിൽ ഇന്ന് ഈ സ്ഥാനത്ത് ഈ അവാർഡ് വാങ്ങിക്കാൻ അഡ്വക്കേറ്റ് മാത്യു ഇല്ല. ഞാൻ എന്നെ ശരിക്കും ഒന്ന് കാണട്ടെ. ഇപ്പോഴാണ് നീ ഒരു അഡ്വക്കേറ്റ് ആയത്, എന്ത് പറയുന്നു വക്കാലത്ത്? എല്ലാം അയ്യർ സാറിന്റെ ട്രെയിനിങ്. നോ നോ നോ, അവന്റെ ഗുരുഭക്തി. ഊത്തടോ, ആര് ഭരിച്ചാലും ഏത് മുന്നണിയായാലും നമ്മൾ അടങ്ങിയിരിക്കില്ല. നാട്ടുകാർ നന്നാലല്ലേ നാട് നന്നാവും. നമ്മളൊക്കെ ഈ നാട്ടുകാരല്ലേ, ആദ്യം നമ്മൾ നന്നാവണം, അതിന് മെനക്കെടണം, പണിയെടുക്കണം, തലച്ചോറ് ഉപയോഗിക്കണം. നിന്റെ അപ്പനേക്കാൾ വലിയൊരു ലോയർ ആവണം നീ. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് അപ്പോഴാണ് ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ അല്ലേ? നാരായണൻകുട്ടി പാകമുള്ള ഒരു വിത്തിനെയാണ് എനിക്ക് തന്നത്. ഈ വിത്തിൽ വലിയൊരു മരമുണ്ട്, അതിന്റെ തണലിൽ മറ്റു ചെടികൾ വളർന്നമെന്നില്ല, അതാണ് പ്രകൃതി, ദാറ്റ് ഇസ് നേച്ചർ. ഇത് സെഷൻസ് കോടതി തൂക്കുകയർ വിധിച്ച കേസ്, രാജപ്പൻ മർഡർ കേസ്. പ്രതി ജഗന്നാഥൻ, അവനെ രക്ഷിക്ക. ആ കൊലക്കുറ്റം തെളിഞ്ഞല്ലേ? മേൽക്കോടതി ഉണ്ടല്ലോ, പിന്നെ മിടുക്കനായ അഡ്വക്കേറ്റ് മാത്യുവും പോരെ. അത് രണ്ടുപേര് തമ്മില് സ്വത്ത് സംബന്ധമായ ഒരു സ്വകാര്യ കേസില് വഴക്കുമൂത്ത് ഒരാളോ ഒരാളെ കൊന്നു, നാട് റോട്ടിലിട്ട് പട്ടാപ്പകല് നാട്ടുകാർ കാണുക. ഈ കേസ് മാത്യു ഏറ്റെടുക്കുന്നതിൽ എനിക്ക് തിരി താല്പര്യമില്ല. അതിന് അഭിപ്രായം പറയാൻ നാരായണൻകുട്ടിക്ക് നിയമതടസ്സമില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടല്ലേ. പക്ഷേ മാത്യു കേസ് എടുക്കരുതെന്ന് കൽപ്പിക്കാൻ നാരായണൻകുട്ടിക്ക് അവകാശമില്ല. മാത്യു അവന്റെ മിടുക്ക് ഇനിയും തെളിയിക്കട്ടെ. മാത്യു, നീ കേസ് ഏറ്റെടുക്കരുത്. ഇത് വെറും ഒരു സ്വകാര്യ സ്വത്തിന്റെ പ്രശ്നമാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല. പബ്ലിക് ഇൻട്രസ്റ്റ് എക്സാക്ട്ലി, പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള കേസാണിത്. നാരായണൻകുട്ടി സെഷൻസ് കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്ത പത്രത്തിന്റെ സർക്കുലേഷൻ രണ്ടിരട്ടിയായി. കഥയേക്കാളും കവിതയേക്കാളും ഇപ്പൊ ഇത്തരം റിപ്പോർട്ടിങ്ങാണ് ജനങ്ങൾക്ക് ഇഷ്ടം. മാത്യു, നീ എന്തൊന്നും പറയാത്. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ. ജഗന്നാഥൻ രാജപ്പനെ കൊന്നതാണ്. നീ കണ്ടോ? അത് മാത്യു, സാക്ഷികളുണ്ട്. സാക്ഷികൾ? അതാ രാജപ്പന്റെ ആൾക്കാരല്ലേ, കള്ളസാക്ഷികളല്ലെന്ന് ആര് കണ്ടു? ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കേസാണ്, ഒരു അഡ്വക്കേറ്റിന്റെ കരിയറിൽ. ദ്രോണാചാര്യർ അർജുനനെ അമ്പെയ്യാനല്ല പഠിപ്പിച്ചത്, പിന്നെയോ ഞാൻ പിന്നോട്ട് വലിക്കാനാണ്. അമ്പെയ്തതും ലക്ഷ്യത്തിൽ കൊള്ളിച്ചതും അർജുനാണ്. സോ ഹീസ് ദ ഹീറോ. നന്നായി അഡ്വക്കേറ്റ് മാത്യു നേരുപറമ്പിൽ കക്ഷികളുടെ സൗകര്യാർത്ഥം വീട് മാറുന്നു, പത്രത്തിൽ കൊടുക്കണോ? നീ എന്താ ഒരുമാതിരി, രാവിലെ മുതൽ ഊതാൻ തുടങ്ങിയാണല്ലോ. അല്ല, ഈ പ്രമാദമായിട്ടുള്ള കേസൊക്കെ ആവുമ്പോ ഒരുപാട് കക്ഷികളും അതിലേറെ സാക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെയൊക്കെ ഒരു സൗകര്യം നോക്കുന്നത് നല്ലതാ. അയ്യരുടെ ഓഫീസിനടുത്തേക്ക് താമസം മാറ്റുന്നത് പിന്നെ വളരെ നല്ലതാ. എനിക്ക് മനസ്സിലായടാ നീ പറയുന്നതിന്റെ അർത്ഥം. ഞാനാകെ മാറിപ്പോയെന്നല്ലേ, നീ അല്ലേടാ എന്നെ അയ്യരെടുത്ത് കൊണ്ടാക്കിയത്. മാത്യു നേരിവറമ്പിൽ പ്രശസ്തനായ ഒരു വക്കീലാണോ എന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചതും നീ. പിന്നെ നിന്റെ സൗകര്യത്തിനും കൂടി അല്ലേ ഞാൻ വീട് മാറുന്നത്. നിന്റെ അച്ഛനും അമ്മയും പെങ്ങളും വന്നാൽ എല്ലാവർക്കും കൂടെ താമസിക്കാൻ ഇവിടെ സൗകര്യമുണ്ടോ? ഞാൻ താമസം മാറുന്നോണ്ട് അഡ്വക്കേറ്റ് മാത്യു ഇവിടെ നിന്ന് പോവോടാ. ഞാനൊന്ന്
ഒന്നും ആലോചിക്കാതെ പറഞ്ഞു പോയതാ. പെട്ടെന്ന് നീ പോണ ടെൻഷനിൽ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി ഇങ്ങനെ ലോജിക് ഇല്ലാതെ ആലോചിക്കരുത്. നേരത്തിന് ബസ് സ്റ്റാൻഡിലെത്തണം. അവര് രാവിലത്തെ ബസ്സിനല്ലേ വരുന്നത്. എനിക്ക് നിങ്ങളെ പോലെ രണ്ട് മക്കളെ മതിയായിരുന്നു. മാത്യു താമസം മാറ്റി നന്നായി. അവൻ കണ്ടറിഞ്ഞ് നാരായണനെ സഹായിച്ചു. നല്ലവന. തിരുവനന്തപുരം പട്ടണത്തിൽ പെട്ടെന്നൊരു വീട് സംഘടിപ്പിക്കുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കേ വേണ്ട. ആരടി ഓട്ടോറിക്ഷ സവാരി ഇറങ്ങണേ സർ. അവിടെ കുട്ടിക്ക് ആക്സിഡന്റ് ആയി സർ. അത് നോക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. നീ നിയമം കയ്യിലെടുക്കണ്ട. സർ നിയമം ഒന്നും കയ്യിലെടുക്കുന്നില്ല. അത് സാറിനെ പോലുള്ളവർ കാലെടുത്ത് തട്ടി കളിക്കാനുള്ളതല്ലേ. നാരായണക്കുട്ടി പൊയ്ക്കോ. ആഹാ, ഇവരുടെ ബലത്തിലാണ് നീ കാണിച്ചത്. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഹോസ്പിറ്റലിലേക്ക് വിട്ടോ. ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ചിട്ടാണോ പ്രൊസീജിയർ? വാട്ട് ദ ബ്ലഡി ഹെൽ ബിഹേവ് യുവർ സെൽഫ്. എന്തായത് സർ? താനോ എന്തെങ്കിലും സംയമനം പാലിക്കുന്ന താനാണോ ഇത്? എന്തു പറ്റിയോ എനിക്ക് സാർ? ചില നേരത്തെ ചിലതൊക്കെ കാണുമ്പോ സമതല തെറ്റിപ്പോകുന്നു സാർ. ജീവന്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഡോക്ടർമാരാ. ഞങ്ങളെ പോലുള്ളവർ അതൊക്കെ മനസ്സിലാക്കുന്നതേ ചാകാൻ നേരത്തെ. ഇത്തിരി മനുഷ്യത്വം, മാനുഷിക മൂല്യം സാറെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കണം സാർ. സാർ ഫോർമാലിറ്റി. ഒരു കുഞ്ഞിന്റെ ജീവനേക്ക് അവരുടെ എന്ത് പുണ്യം മാറ്റി സാർ. ഡോക്ടർ പ്ലീസ്. ഉറുമ്പ് മുതൽ ആന വരെയുള്ള കരജീവികൾ, കൊഞ്ചു മുതൽ തിമിംഗലം വരെയുള്ള ജലജീവികൾ, കുരുവി മുതൽ കഴുകൻ വരെയുള്ള പറവകൾ, എന്തിന്? ഈയാമ്പാറ്റകളെയും ചിത്രശലഭത്തെയും വരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്. വന്യജീവി സംരക്ഷണ നിയമം. എന്റെ മാത്യു നിയമമൊക്കെ കൊള്ളാം, പക്ഷെ അതിന്റെ തണലിവിടെ കുറെ സമതികള്. ആനയുടെ വാലി പിടിച്ച കേസ്, ആനയെ റോഡിലൂടെ നടത്തിച്ച കേസ്, ഇനിയിപ്പോ നടത്തിക്കണ്ടെന്ന് വിചാരിച്ച് കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ്. അല്ല, എനിക്ക് അറിയാമല്ലേ ചോദിക്കുക. ഇവന്മാരൊക്കെ തന്നെ ദിവസവും നൂറുകണക്കിന് ആടുപാടുകളെ കോഴിയൊക്കെ വെട്ടിച്ചുട്ട് തിന്നുന്നില്ലേ. ദാ ഒരു മനുഷ്യനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് ചോദിക്കാൻ ഇവിടെ ഒരു സമതിയില്ല, പുണ്ണാക്കൂല. ഒരു പോലീസുകാരൻ ഒരു സാധാരണക്കാരനോട് എന്ന് തിരുത്തി പറയണം. ചന്ദ്രൻ നിന്നോടുള്ള ദേഷ്യം തീർത്താണ്. എന്റെ മാത്യു ഇതിങ്ങനെ വെറുതെ വിട്ട പറ്റില്ല. നാരായണ അച്ഛനും അമ്മയൊക്കെ വന്നോ? അയ്യോ അയ്യോ അയ്യോ. നീ നാട് നന്നാക്കാൻ അവതാരം എടുത്തനല്ലേ, ഞങ്ങളെ നോക്കാൻ നിനക്കെവിടാ നേരം? ഏട്ടാ, ആക്സിഡന്റ് പെട്ട കുട്ടിക്ക് സീരിയസ് ആണോ? അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഴപ്പമില്ല. ഇനി കഥ മുഴുവൻ കൂടെ വിസ്തരിച്ച് കൊടുക്കൻ. അല്ല പിന്നെ, വഴിയറിയാത്ത നാടാ. ഞങ്ങളുടെ കാര്യം പോട്ടെ, പ്രായം വന്നൊരു പെണ്ണ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നീ ഓർത്തോ. ഓ ക്ഷണിച്ചു കള. അവള് തുടങ്ങി, അവക്ക് ഇനി നാരായണൻകുട്ടിയെ പത്ത് പറഞ്ഞാലേ തൃപ്തിയാവും. പെറ്റതള്ളക്ക് മക്കളെ ചൊല്ലി നോവുണ്ടാവും. മാത്യു എന്തായാലും ആ അയ്യറിനെ കൂടെ കൂടിയത് നന്നായി. ആള് ബുദ്ധിരാക്ഷസനാ. ഇവിടത്തെ പോലീസ് എങ്ങനെ? പഴയ മാത്യു ഒന്നുമല്ല. നിങ്ങളൊക്കെ എന്താ കരുതിയത്? കാക്കിക്കുപ്പായത്തിന്റെ നിഴല് കാണുമ്പം നിന്ന നിപ്പി മൂത്രമൊഴിക്കുന്ന വക്കീലാണ് മാത്യു നേരുപറമ്പിലെന്നും. നാരായണൻകുട്ടി വന്നേ പിന്നെ അതൊക്കെ മാറി.
ഇപ്പൊ പോലീസുകാരെ കൂട്ടിക്കയറ്റി നിർത്തി വേണമെങ്കിൽ മൂത്രം കുടിപ്പിക്കും. ഒന്ന് പറഞ്ഞു മാത്യു, നീ ഇവരെ കൂടെ ഒന്ന് നേരെയാക്ക്. ഇപ്പൊ ഒരു വളവ് അമ്മ പറഞ്ഞത് കത്തിയില്ലല്ലേ, സ്വന്തം ജീവിതം നായ നക്കി പോവരുതെന്ന് അല്ലേ അമ്മ? മിസ്റ്റർ നാരായണൻകുട്ടി, ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? മിനിമം ഡൊണേഷൻ 25,000 rupees ഉണ്ട്, കൂടുതൽ തരുന്നവരുമുണ്ട്. 25,000 rupees? നഴ്സറി അഡ്മിഷന് വരെ ഇതിൽ കൂടുതൽ റേറ്റ് ഉണ്ടല്ലോ. എനിവേ, മിസ്റ്റർ നാരായണൻകുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ കൺസെഷൻ കൊടുക്കണമെന്ന് കമ്മിറ്റിയോട് സാങ്ഷൻ വാങ്ങിയിട്ടുണ്ട്. 10,000 അടച്ചാൽ മതി. ഇല്ല, ക്യാഷ് റെഡി അല്ലെങ്കിൽ നാളെ കിട്ടിയാലും മതി. നാരായണൻകുട്ടിയെ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. നോ 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 നോ, എടുക്കുകയേ. മക്കാലത്ത് നാരായണൻകുട്ടിയെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഒരു നയ പൈസ തരില്ല ഞാൻ. വിദ്യാർത്ഥിക്ക് അവകാശപ്പെട്ട സീറ്റാണ്, അതിനെന്തിനു ഡൊണേഷൻ? പിന്നെ എന്തൊരു നേഷൻ ഇത്! ഈ അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ നാരായണൻകുട്ടിയെ കിട്ടില്ല. സമ്മതിക്കില്ല ഞാൻ. പ്ലീസ് നോ. എങ്കിൽ നോ അഡ്മിഷൻ. അവർ പണം നിന്നോട് ചോദിച്ചതിന് ഇപ്പൊ തെളിവില്ല. നീ പണം അടച്ച് രസീത് വാങ്ങിക്ക്. നിയമപരമായി നമുക്ക് അവരെ തോൽപ്പിക്കാം. തോൽപ്പിക്കണം. എന്റെ മാത്യു നമ്മുടെ വിദ്യാഭ്യാസ രംഗമാകെ കുത്തഴിഞ്ഞ് കിടക്കില്ലേ? കുത്തഴിഞ്ഞ് കിടക്കുന്നതൊക്കെ നീ വീണ്ടും കൂട്ടിക്കിട്ടിക്കൊള്ളൂ, എങ്ങനെ വേണമെങ്കിലും. ബട്ട് മാത്യു എങ്ങനെ ഈ കേസ് ഏറ്റെടുക്കും? ആ കോളേജ് മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസറായിട്ട് അവർ മാത്യുവിനെയാണല്ലോ കണ്ടിരിക്കുന്നത്. തീരുമാനവും എടുത്തു കഴിഞ്ഞു. ഇനി മാത്യു ഒന്ന് സമ്മതം മൂളിയാ മതി. നീ ആ വിവരം നാരായണൻകുട്ടിയോട് പറഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല. ഐ'm വെരി വെരി സോറി, ഞാൻ അത് നിന്നോട് പറഞ്ഞില്ല, വിട്ടുപോയി. നമ്മുടെ എക്സ് മിനിസ്റ്റർ ശശികരക്കുറുപ്പിന്റെ സണ്ണിലയുടെ ഫാദർ ആണ് കോളേജിന്റെ ട്രസ്റ്റി. ആ നാരായൺകുട്ടി കാപ്പുടിച്ചിട്ട് പോയാ മതി. നോ താങ്ക് യു. അയ്യർ സാർ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ആരുടെയും വക്കാലത്ത് ആവശ്യമില്ല എന്റെ സ്വാമി. എൽ കെ ജി മുതൽ തുടങ്ങുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് അഴിമതി. എന്തിന് എൽ കെ ജി ആക്കണം? തള്ള പ്രസവിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ ചേർക്കാനുള്ള ഡേറ്റുമായിട്ട് ഒത്തു നോക്കണം, അല്ലെങ്കിൽ കൊച്ചിന്റെ ഒരു വർഷം പോകും. നഴ്സറി ക്ലാസ്സിൽ ചേർക്കുമ്പോ കുട്ടികളെ എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുന്നത് തന്തയും തള്ളയാ. ബക്രാനങ്ങളുടെ നീളമത്ര, ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം, ഇന്ത്യയുടെ 8th പ്രധാനമന്ത്രി ആര്, ഓ ഇതൊക്കെ തന്തയും തള്ളയെ അറിഞ്ഞിരുന്നാലേ കുട്ടിക്ക് സ്കൂളിൽ ചേരാൻ പറ്റൂ. മാതൃഭാഷയിൽ സംസാരിച്ചതിന് പിഴ കൊടുക്കേണ്ടി വന്നിട്ടുള്ള സ്കൂളുകൾ ഇവിടെ അല്ല, അങ്ങനെ കൊടുക്കണമല്ലോ. എന്നാലല്ലേ നമ്മുടെ ഭാവി തലമുറ എനിക്ക് മലയാളം കുറച്ചേ കുറച്ച് അറിയുന്ന സംസാരിക്കുള്ളൂ. പിന്നെ പിരിവ്, എന്തെല്ലാം രീതിയിലാണ് ഇവിടെ പണപ്പിരിവ്! സംഭാവന, ബിൽഡിംഗ് ഫണ്ട്, ഫർണിച്ചർ ഫണ്ട്, ബാത്റൂം കൺസ്ട്രക്ഷൻ ഫണ്ട്. എന്റെ സഹോദരിക്ക് വേണ്ടി വിദ്യാനികേതൻ കോളേജിൽ അഡ്മിഷൻ പോയപ്പോ അവിടുത്തെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് 10,000 rupees. അതിന് തെളിവ് വല്ലതുമുണ്ടോ മിസ്റ്റർ നാരായണൻകുട്ടി? ഉണ്ട് സാർ, ദാ പണം അടച്ചതിന്റെ റെസിപ്റ്റ്. എന്തേ പാവപ്പെട്ടവർക്കൂടെ പഠിക്കണ്ടേ? പക്ഷേ സർക്കാർ കോളേജുകളിൽ പണപ്പിരിവില്ലല്ലോ, അവിടെ പഠിപ്പിക്കാമായിരുന്നില്ലേ? എന്റെ സഹോദരി 1st ഡിഗ്രിക്ക് പഠിച്ച വിഷയം ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ ഇല്ല. ഇവിടെ പാഠ്യപദ്ധതിയിൽ 100,000 ഉണ്ടാക്കി അത് ഗ്രൂപ്പ് തിരിച്ച് ഇവിടത്തെ പ്രൈവറ്റ് കോളേജുകൾക്ക് വീതിച്ചു കൊടുത്തിരിക്കില്ലേ സർക്കാർ, അഴിമതിക്ക് കൂടുതൽ കൂടുതൽ വകുപ്പ് ഉണ്ടാക്കാൻ? അല്ല, സംഭാവന എന്നാൽ സ്വന്തം താല്പര്യത്തോടെ സ്വമേധയാ കൊടുക്കുന്നോന്നല്ലേ, അതെങ്ങനെ നിയമവിരുദ്ധമാണെന്ന് പറയും? സംഭാവന എന്നൊരു ഓമന പേരിട്ടിട്ട് ഈ പിടിച്ചു പറയേ, ഈ പകൽപൊള്ളിയെ നിയമവിരുദ്ധമല്ല എന്നാക്കി തീർക്കാൻ നിങ്ങളുടെ വ്യാഖ്യാനമുള്ള നിങ്ങളെ പോലുള്ളവരാണ് ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു ജനകീയ പ്രസ്ഥാനം ഇല്ല. ഇനിയിപ്പോ ആരെങ്കിലും പ്രതികരിച്ചാലോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒറ്റപ്പെടുത്തുക. ഇതൊക്കെയാണോ സാർ നിങ്ങളുടെ പത്രധർമ്മം? തന്റെ ഏട്ടന് 10,000 rupees തിരിച്ചു കൊടുക്കാം, പലിശ സഹിതം. ബട്ട് ഓൺ വൺ കണ്ടീഷൻ, നിവേദിത ടി സി വാങ്ങി പോകണം. അവൾ എന്തിനെങ്ങനെ കിടന്ന് മൂങ്ങുന്നത്? ഇവിടെ ആരും ചത്തില്ലല്ലോ. ഒരു നല്ല കാര്യം ചെയ്യാൻ നാട്ടുകാരോ സമ്മതിക്കില്ല, വീട്ടുകാരെങ്കിലും. മതിയടാ, നിന്റെ ന്യായവാദം മതി, എനിക്ക് കേൾക്കണ്ട. നീ കിടന്ന് തുള്ളുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. അവിടെ 10,000 rupees അവക്ക് വേണ്ടി നീ എന്നെ കൊടുത്തതിന്റെ ദണ്ഡമാണെങ്കിൽ ഇന്നാടാ. അമ്മേ, എന്തേ കാണിക്കുന്നത്? നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ തീ തീറ്റിക്കരുത്. മക്കളെ, ഒരു കുടുംബം സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കണ്ട അണ്ടനെ അടപടനെ കേസിൽ കുടുങ്ങി രക്ഷിക്കുന്നതിന് നീ ചിലപ്പോ കടപ്പാടം വരെ വിൽക്കാൻ തയ്യാറാവും. സ്വന്തം പെങ്ങളുടെ കാര്യത്തിൽ അമ്മ സഹിക്കുന്നില്ലല്ലേ? മനസ്സ് നോവിക്കാൻ വേണ്ടിട്ടല്ലോ, നല്ലത് ആഗ്രഹിച്ചിട്ട് തന്നെയാ ഇതൊക്കെ ഇങ്ങനെ. പക്ഷെ തെറ്റായി പോയിന്ന് ഇപ്പൊ അമ്മയും. സ്കൂൾ കോളേജ് പ്രവേശനത്തിന് നിർബന്ധിതമായി പണം വാങ്ങരുത് സർക്കാർ വിജ്ഞാപനം. നാരായണൻകുട്ടിയുടെ ചരിത്ര വിജ്ഞാനം. എന്താ പറഞ്ഞത്? അവൻ മാറിയെന്ന്. സ്കൂൾ കോളേജ് പ്രവേശനത്തിന് ഒരിക്കലും നിർബന്ധിതമായി പണം വാങ്ങരുതെന്ന് സർക്കാർ വിജ്ഞാപനം. എനിക്ക് അഭിമാനമുണ്ടടി. അഭിമാനിക്കുന്നു.
അയ്യോ ചീഫ് ഗസ്റ്റോ? ഞാനോ? ലോക നിയമ ദിനത്തിന് സാറ് തന്നെ ചീഫ് ഗസ്റ്റ് ആവണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതെന്റെ സ്കൂട്ടറാ. ഓ സോറി. ഈ മുഖ്യാതിഥിയായിട്ടൊക്കെ ഞാന് ക്ഷണനം നിരസിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ക്ഷണനം അല്ല കുട്ടി, ക്ഷണം. അതെ, എവിടെയാ ഫംഗ്ഷൻ? ലോ കോളേജില്. ഓ, കുട്ടിയുടെ അച്ഛൻ ഡി ജി പി ആണല്ലോ. ഇനിയിപ്പൊ ഫംഗ്ഷൻ വന്നില്ലെങ്കിൽ പോലീസുകാരെ കൊണ്ട് തല്ലിക്കേരിക്കും. ഓക്കെ, ഞാൻ വരാം. വെൽക്കം. വേദിയിലിരിക്കുന്ന സമുന്നതരായ വ്യക്തികളെ, പ്രിയമുള്ള നിയമ വിദ്യാർത്ഥികളെ, സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് ഇപ്രകാരം പറയുകയുണ്ടായി. എന്താണ് വിദ്യാഭ്യാസം? പുസ്തക വിദ്യയാണോ? അല്ല, പലതരം അറിവാണോ? അതുമല്ല. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഇച്ഛാശക്തിയുടെ ഗതിയെയും ആവിഷ്കരണത്തെയും നിയന്ത്രണ വിധേയമാക്കുന്നതും സഫലീകരിക്കുന്നതുമായ ശിക്ഷണം എന്നർത്ഥം. ഈ ഇച്ഛാശക്തി പല തലമുറകളായി തുടർച്ചയായും ബലാത്കാരമായും യാതൊന്നിന്റെ ഫലമായി തടയപ്പെട്ട് ഇന്ന് മിക്കവാറും നഷ്ടപ്പെട്ടിരിക്കുന്നുവോ? അത് വിദ്യാഭ്യാസമാകുമോ? നമ്മുടെ വളർച്ച മുട്ടിയിരിക്കുന്നു. വളർച്ചയ്ക്ക് വേണ്ട ഒന്നാമത്തെ വ്യവസ്ഥ സ്വാതന്ത്ര്യമാണ്. മനുഷ്യ ചിന്തിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യം വേണം. കൂവാന് സ്വാതന്ത്ര്യമുണ്ടേ? അതുപോലെ ഭക്ഷണത്തിലും വസ്ത്രധാരണത്തിലും വിവാഹത്തിലും വേണം സ്വാതന്ത്ര്യം. ലൈൻ അടിക്കാനും വേണം സ്വാതന്ത്ര്യം. പിന്നെ ഈശ്വരൻ, ഇവിടെ എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ കഴിയാത്തൊരു ഈശ്വരൻ സ്വർഗത്തിൽ നിത്യാനന്ദം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വാമി വിവേകാനന്ദന്റെ ഈ വചനങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ ഈ വരി അറിയരുത്. നീ ഇങ്ങനെ എല്ലാത്തിനും കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ വിദ്യാർത്ഥികളല്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടല്ലേ ഇത്? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കാനുള്ളതിന്. അവർ എന്നെ അപമാനിച്ചത് പോട്ടെ, വ്യക്തിപരം. പക്ഷേ സ്വാമി വിവേകാനന്ദന്റെ വരികൾ അവര് കൂവിയത് ആ വലിയ മനുഷ്യനെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാ. ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് മാത്യു. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വേണ്ട വേണ്ട, നിന്റെ അടുത്തൊരു സഹായത്തിന് വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നാരായണൻകുട്ടി, നീ ഒരു സ്വപ്ന ലോകത്താണ്, യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെ. നീ ഇങ്ങനെ പോയാൽ ഒരു മാനിയക്കാവും, ലിറ്റിഗേഷൻ മാനിയക്, വ്യവഹാര ഭ്രാന്തൻ. സോറി, ഈ കേസിൽ എനിക്ക് താല്പര്യമില്ല, പ്ലീസ്. എനിക്കെല്ലാം മനസ്സിലാവൂടാ. നിന്റെ താല്പര്യങ്ങൾ, കരിയർ, അല്ല അതങ്ങനെ തന്നെ വേണം. അംബീഷ്യസ് ആയാലേ സക്സസ്ഫുൾ ആവാൻ പറ്റൂ. പഴയതൊക്കെ മറക്കാനും പുതിയ കാര്യങ്ങൾ മാത്രം ഓർക്കാനും കഴിയണം. നീ ഒരു വലിയ അഡ്വക്കേറ്റ് ആവണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അഡ്വക്കേറ്റ് മാത്യുവിന്റെ സക്സസ് സ്റ്റോറിയിൽ ഒന്ന് മാത്രം നിനക്ക് നഷ്ടപ്പെട്ടടാ, നന്മ. ദാ ഇതിനകത്തുള്ള നന്മ. എന്ന് നിനക്ക് തോന്നിയാൽ ഞാൻ എന്താ ചെയ്യുക? തുറന്നു പറയാലോ, ഇത്തരം സില്ലി കേസുകൾ വാദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വെരി ഗുഡ് മിസ്റ്റർ മാത്യു, ഐ റിയലി അപ്രീഷിയേറ്റ് യു. ആ നാരായണൻ കുട്ടി അപകീർത്തി കേസ് ഫയൽ ചെയ്യുമെന്നുള്ളൂ തീർച്ച. എന്നാൽ നീ അതിനെതിരായി വാദിക്കണം. വേണം, നീ അവനെതിരായി വാദിക്കണം. ഇത് നിന്റെ പ്രൊഫഷനാണ്, തൊഴിൽ, തൊഴിൽ. ഓൾ ദ ബെസ്റ്റ് മാത്യു. ഇനിയാണ് നിന്റെ കർമ്മകാന്ഡം. ശത്രുപക്ഷത്ത് ആരെന്ന് നോക്കാതെ നീ യുദ്ധം ചെയ്യണം. നമസ്കാരം. വരും. ഡാഡി 10,000 അല്ലേ പറഞ്ഞത്? അതെ, മോള് എന്നെ കൊടുത്തേക്ക്, ഐശ്വര്യമാകട്ടെ. സാർ ഇത് വാങ്ങിക്കൂ. ഉക്കുവല്ലേ തരുന്നത്? ലക്ഷ്മിയാണ്, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. താങ്ക്സ്. ദാറ്റ് ഈസ് ഗുഡ്.
പ്രതിഫലം വാങ്ങിച്ചാലേ പ്രതിക്ക് ഫലം കിട്ടുകയുള്ളൂ. അർത്ഥശാസ്ത്രം അല്ലേ ഇയരെ? അങ്ങനെയും വ്യാഖ്യാനിക്കാം. അർത്ഥം വന്നാൽ മണി എന്ന അർത്ഥമുണ്ട്. അപ്പോൾ മണിശാസ്ത്രം. ഇനി ഇതിയാനെതിര് ഒരു കാലത്ത് ശബ്ദം ഉയർത്തരുതവൻ. കാലത്ത് നാരായണൻ കുട്ടി അവന്റെ കാര്യം കൂടാതെ വിളിക്കാൻ പറഞ്ഞു. സോറി സാർ, ചായ അല്ല. കുറ്റം സമ്മതിക്കുന്നുണ്ടോ? ഇല്ല സർ, ഞാൻ കൂകിയിട്ടില്ല. വാദിഭാഗത്ത് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയ്ക്ക്, ഈ അപകീർത്തി കേസിലെ വാദി ഞാനാണ്. താങ്കൾക്ക് വേണ്ടി വാദിക്കാൻ വക്കീലുണ്ടോ? ഇല്ല സർ, ഈ കേസിൽ പ്രതിക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കാൻ ഞാൻ തന്നെ തയ്യാറാണ്. അതിന് നിയമതടസ്സമൊന്നും ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കേ നാരായണൻകുട്ടി, യു മേ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. പേര്? കുക്കു. കൂക്കാണ് തൊഴിലെന്നറിയാം, പേരാണ് ചോദിച്ചത്. കുക്കു. കൂക്കു ആണോ കുക്കു ആണോ? കുക്കു കുരിയൻ. കുരിയൻ അച്ഛൻ കുരിയൻ കുളപ്പുരയിൽ. ഓക്കെ. അമ്മ? കുഞ്ഞു ത്രേസ്യ കുഴിവേലി. കുരിയൻ കുഞ്ഞമ്മ കുക്കു. കുക്കു പ്രസിദ്ധി ആഗ്രഹിക്കുന്ന കുടുംബമാണെന്ന് ഞാൻ പറഞ്ഞാൽ. സാർ കുപ്രസിഡന്റാണ്. യുവർ ഓണർ, കുക്കു കൂട്ടത്തിൽ കൂവിയെന്നും കൂവലിന് നേതൃത്വം നൽകിയെന്നും തദ്വാരാ നാരായണൻകുട്ടി അപമാനിച്ചു എന്നും ആരോപിക്കുന്ന സത്യവിരുദ്ധമാണ്. കുക്കു കഴിഞ്ഞ 4 മാസക്കാലമായി തൊണ്ടയ്ക്കുള്ള അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഈനാശു നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. എക്സിബിറ്റ് നമ്പർ 1. നാരായണൻകുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രതിഭാഗ സാക്ഷിയായ ഡോക്ടർ ഈനാശിനെ വിസ്തരിക്കണം. യുവർ ഓണർ ഡോക്ടർ ഈനാശു, അത് നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണോ? അതെ. അപ്പോ പ്രതിക്ക് കൂവാനുള്ള ശേഷിയില്ല അല്ലേ? സംഭവം നടന്ന ദിവസം അവർക്കതിന് കഴിയില്ലായിരുന്നു. ഈ അസുഖം തുടങ്ങിയിട്ട് എത്ര കാലായി? 4 മാസം. ഇപ്പോ അസുഖം മാറി. അസുഖം മാറി എന്നുള്ളത് മനസ്സിലായി. കൂവാൻ പറ്റും. ഓ കൂവാ. ഓക്കെ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അടുത്ത സാക്ഷിയായി സുപ്രസിദ്ധ ഡ്രാമ ആർട്ടിസ്റ്റ് സുന്ദരത്തെ വിസ്തരിക്കാൻ കോടതി അനുവാദം നൽകണം. യെസ് പ്രൊസീഡ്. 12/12/99 നടന്ന ഇന്റർ ലോ കോളേജ് ഡ്രാമ കോമ്പറ്റീഷനിൽ നിങ്ങൾ ജഡ്ജിയായിരുന്നു. അതെ. ഏറ്റവും നല്ല നാടകം ഏതായിരുന്നു? നീലക്കുറുക്കൻ. ഏറ്റവും നല്ല നടി? കുക്കു കുര്യൻ. കുക്കു അവതരിപ്പിച്ച നാടകത്തിന്റെ പേര്? നീലക്കുറുക്കൻ. അവരവതരിപ്പിച്ച കഥാപാത്രം? നീലക്കുറുക്കൻ. അതിൽ കൂവലുണ്ടായിരുന്നോ? നാടകത്തിന് കൂവലുണ്ടായിരുന്നില്ല, നാടകത്തിൽ കൂവലുണ്ടായിരുന്നു. നാടകാനന്തരം നിങ്ങൾ അവരെ അഭിനന്ദിച്ചു? അഭിനന്ദിച്ചു. എന്തായിരുന്നു അവരുടെ പ്രതികരണം? കുറുക്കനെ പോലെ ഉച്ചത്തിൽ കൂവി. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കുറ്റം പെട്ടെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുക്കണ്ടായിരുന്നു. ഫോളിഷസ് ആയിപ്പോയി. ഡെയിലി കോടത്തിൽ പോയായിരുന്നല്ലോ. ബക്കാലത്തോട്ടി ക്രോസ് ചെയ്യുമ്പോ ആ മുഖം കണ്ടോണ്ടിരിക്കാൻ ഒരു രസം തന്നെയല്ലേ? വെരി ഹാൻസം യർ. ആ കുട്ടി ക്രോസ് ചെയ്യുമെങ്കിൽ ഏത് ക്രൈമും സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാ. റിയലി, ദാറ്റ്സ് ദ ആർട്ട് ഓഫ് ക്രോസ് എക്സാമിനേഷൻ. ക്രോസ് വിസ്താരം ഒരു കല തന്നെയാ. വിസ്തരിക്കുന്നവൻ ഒരു കലാകാരനും.
സ്വയംവരം സാന്ദ്രമാം സൗഹൃദം വാനവില്ലേ മിന്നൽ കൊടിയേ പുൽകാൻ മോഹമോ പുൽകാൻ മോഹമോ for the health, wealth and prosperity of Matthew Neriparambil, public prosecutor. Long live advocate Matthew. Cheers. Cheers. Hello. Hello. Public prosecutor ay sandoshathil endum public ay cheyyamenna ayalle. Hey, bodhonum poittilla. Even now, ethra adichalum njan steady aa. You may ask any doubts. Endu low point vadan choichu. Criminal nadapadi niyamathil uttaraji aagavunna case-kalil abagirthi case pedumo? Of course, തീർച്ചയായും പരാതിക്കാരൻ അപേക്ഷ ബോധിപ്പിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടാം. ഇനി എന്തുണ്ടോ നാരായണൻ കുട്ടിക്ക് ഈ നിയമം അറിയാതിരിക്കൂ. പിന്നെ ഐ ഡൗട്ട് അയാൾ ഒരു കോംപ്രമൈസിന് തയ്യാറാകും. ഐ ഹാവ് നോ ഡൗട്ട്. ഹായ് മാത്യു, ദേ ഹെൽത്ത് ഒക്കെ നോക്കണേ. ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട്, കഴിച്ചോളൂ. ഞാൻ പിന്നെ കഴിച്ചോളാം. രണ്ടുപേർ നല്ല ജോഡി. രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ലീഗൽ ഫോം രജിസ്റ്റർ ചെയ്തൂടെ. ഐ വിൽ ബി ഇൻ ചാർജ് ഓഫ് ഇറ്റ്. രണ്ട് സെക്രട്ടറി പറയുന്നു, ഡു യു ഹാവ് എൻ ഒബ്ജക്ഷൻ? പ്രൈസ് ദി ലോർഡ്. ഓ താങ്ക് യു സർ. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു ചെയ്തേയില്ലേ? അമ്പനി തുമ്പനി അകറണ്ട മൂത്ത് അതിൽ കയറി പിടിക്കരുത്. നല്ല സൂട് ഉറപ്പാക്കി തരൂ. ഇവനും ഒരു പോലീസ് ആണല്ലോ. കർമ്മം കർമ്മം. ഓക്കെ, ഐ വിൽ ബി ബാക്ക്. ഓക്കെ. ഹലോ മാത്യു, നിന്റെ ഫ്രണ്ട് വക്കാലത്ത് നാരായണ കുട്ടിയെ മാത്രം കണ്ടില്ലേ? എന്താ ക്ഷണിച്ചില്ലേ? അവനെ ക്ഷണിച്ചിട്ടുണ്ട്. അവനെ ക്ഷണിക്കാനായിട്ട് ആന പോയിരിക്കാ. താലപ്പൊലിക്ക് നിന്റെ ബോഡി റെഡിയാ. ചന്ദ്ര സൂട് സംസാരിക്കണം. വക്കാലത്ത് നാരായണ കുട്ടിയുടെ പേരിട്ടപ്പം നിനക്ക് എന്താ കടന്നു കുത്തുന്നത്? ചന്ദ്രനല്ല, സൂര്യൻ. സൂര്യൻ പത്രം തുറന്നേക്കാ. വക്കാലത്ത് നാരായണ കുട്ടിയുടെ ന്യൂസ്. ടി വി ഓൺ ചെയ്ത വക്കാലത്ത് നാരായണ കുട്ടിയുടെ അഭിമുഖം. ചടങ്ങുകളിൽ വക്കാലത്ത് നാരായണ കുട്ടിയുടെ പ്രസംഗം. നാലാള് കൂടുന്ന സമയത്ത് വക്കാലത്ത് നാരായണ കുട്ടിയെ പുകഴ്ത്തി സംസാരിക്കുക. എപ്പോ ലോഡായിരുന്നു ചോദിച്ചാ മതി. ഇവിടെങ്ങനെ ഇത്തിരി മനസമാധാനം കിട്ടുന്നു വെച്ചപ്പോ നിനക്ക് വക്കാലത്തിന് കാണല്ലടാ. നീ കുടിക്കണ്ട, നിനക്ക് വക്കാലത്തിന് കാണലാണ്. കടവുളേ, ഇതെന്നെ വെറുതെ. അതെ, മാത്യു കുറച്ചു നേരത്തെ ഇവിടെ വന്നിരുന്നു. അവൻ എന്താ ഇവിടെ കാര്യം? അവൻ വലിയവനായെങ്കിലും നമ്മളെ ഒന്നും മറന്നിട്ടില്ല. സ്നേഹമുള്ളവനാണ്.
എന്തിനാ വന്നത്? അവൻ ഇവിടെ വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? ഓ അയാൾക്കൊരു ഗുമസ്തന്റെ ആവശ്യമുണ്ട്, അത് ഞാൻ തന്നെ വേണമെന്നൊരു ആഗ്രഹവും പറഞ്ഞു. മാറ്റി പറയുമ്പോഴേ അത് വേണ്ട. അല്ല, എനിക്കും ചിലരെ ചിലവൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങ് നടക്കുകയും ചെയ്യും. ഇവരോട് എന്തിനാ വിസ്തരിച്ച് പറയണേ? നിന്റെ അച്ഛൻ മാത്യുവിന് വാക്ക് കൊടുത്തു, അച്ഛൻ പണിയെടുക്കുന്നതിന് നിയമപരമായി വല്ല തടസ്സം ഉണ്ടെങ്കിൽ നീ അതിനും കേസ് കൊടുക്ക. അല്ല പിന്നെ, അച്ഛൻ പണിക്ക് പോകുന്നതിനെതിരെ മകന് കേസ് കൊടുക്കാമോ? വകുപ്പ് കാണുമല്ലേ. ഹലോ, അഡ്വക്കേറ്റ് മാത്യു ആണ്. അച്ഛനൊന്ന് കൊടുക്കൂ. മാത്യു സാർ. എന്താ സാർ? ആ കാണാം സാർ. ശരി, ചെയ്യാം സാർ, വന്നു കാണാം. ശരി സാർ. ശരി. ആരാ പാടുന്നേ? അത് നമ്മുടെ നാരായണൻ കുട്ടിയുടെ അച്ഛൻ. നിവേദിത മദർ ഇന്ത്യ നാരായണൻ കുട്ടിയുടെ അമ്മയല്ലേ? കക്ഷി ഇവിടെ കാണുന്നില്ലല്ലോ. ആരാ അന്വേഷിക്കുന്നത്? ഹീറോ എവിടെ? നാരായണൻ കുട്ടിയാ? അവൻ 8 മണിക്ക് ആവശ്യം. അയ്യോ, ചോക്ലേറ്റ് ഉമ്മ ചാച്ച. നീ ഏതാ? എന്തിനാ വന്നേ? ചോക്ലേറ്റ് തരാൻ. അമ്മൂമ്മയ്ക്ക് എപ്പോ ചോക്ലേറ്റ് വേണം തോന്നുന്നു? ഇമ്മീഡിയറ്റ് ഡോർ ഡെലിവറി സർവീസ്. ടാറ്റാ. എവിടെ നോക്കിയടാ പുപ്പ്. ഹലോ, സോറി, ഒരു ഡൗട്ട്. വീട്ടിൽ കണ്ടില്ല എന്റെ ഒരു ലോ പോയിന്റ്. ലോ പോയിന്റ് ക്ലിയർ ചെയ്യാന്. അല്ല, ഇപ്പൊ എന്നോടുള്ള വെറുപ്പ് അലിഞ്ഞലിഞ്ഞിങ്ങനെ ഇല്ലാതാവുന്നല്ലേ. ഇപ്പൊ കുട്ടിയുടെ, അല്ല നാരായണ കുട്ടിയുടെ ലുക്കിൽ, ഭാവത്തിൽ ഒരു മാറ്റമല്ലേ? അല്പം കൺഫ്യൂഷൻ ഉണ്ടല്ലേ. കാണും, എന്റെ റൂട്ട് ഇപ്പൊ ക്ലിയറാ. റെഡ് മാറി, വെഹിക്കിൾ ഗിയർ ഫസ്റ്റ് ഗിയർ, ഗ്രീൻ സിഗ്നൽ ആയാൽ. നോ പാർക്കിംഗ്. കറക്റ്റ്. അപ്പൊ നമുക്ക് ധൈര്യമായി മുന്നോട്ട് നീങ്ങാം. മറുപടി അധികം വൈകണ്ട. ഓക്കെ. ഇഗ്നോറൻസ് ഓഫ് ലോ, ലവ് ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്. മനുഷ്യന് ചിന്തിക്കാനും സംസാരിക്കാനും സ്വാതന്ത്ര്യം വേണ്ടതുപോലെ തന്നെ ഭക്ഷണത്തിനും വസ്ത്രധാരണത്തിനും വേണമല്ലേ? നിന്റെ ലോ കോളേജിലെ പ്രസംഗം ഞാൻ പത്രത്തിൽ വായിച്ചു. ഇത് പറയാനാണ് ഇങ്ങോട്ട് വന്നത്. പുറത്ത് കാത്തു നിൽക്കുന്നു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മാറ്റർ സീരിയസ് ആയിരിക്കും. മാറ്റർ സീരിയസ് ആണോ അല്ലയോ എന്ന് നീ തീരുമാനിക്കും. കോളേജിൽ ചുരിദാറോ സാരിയോ അല്ലാതെ വേറെ ഡ്രസ്സുകൾ പാടില്ലെന്ന് നിഷ്കർഷിച്ചതിൽ പ്രതിഷേധിച്ച് നിവേദിതയുടെയും ഫ്രണ്ട്സിന്റെയും കോളേജിലെ വേഷമായിരുന്നു. പ്രിൻസിപ്പൾ അച്ചടക്ക നടപടിയെടുത്തപ്പോ ഇവരെന്റെ അടുത്ത് വന്നു. നിന്റെ അനിയത്തി ചോദിക്കുക, ഇതിലെന്താ തെറ്റെന്ന്. ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏതൊരു പൗരനും ഇഷ്ടമുള്ള വസ്ത്രധാരണ രീതി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കണമത്രേ. എന്താ കൊടുക്കട്ടെ? സെൻസേഷനിലായി.
വക്കാലത്ത് നാരായണൻകുട്ടിയുടെ സഹോദരി, വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിന്റെ കോടതി. വാദിക്കുന്നത് വക്കാലത്ത് നാരായണൻകുട്ടിയുടെ സ്നേഹിതൻ. ഒരുപാട് സ്നേഹിച്ചടി, അതിന് നീ എനിക്ക് തന്നു. എടി അവൻ ചെയ്യുന്നത് ശരിയാ. സ്വാതന്ത്ര്യം തോന്നിയ വാസവും രണ്ടും രണ്ടാ, പക്ഷെ അത് രണ്ടും ഒന്നാണെന്ന് തോന്നുന്നു പ്രായമില്ലേ. ചുക്കുകാപ്പിയാ, ചൂടോടെ കുടിക്കേ, ഒന്ന് വേർത്ത പനിയൊക്കെ മാറിക്കോളും. അവളൊന്ന് കൊളയിൽ പോയില്ലേ, പോകാനൊരുങ്ങ. ഞാനവള് ഒരുപാട് തല്ലി. നന്നായി, നീ തല്ലിയത് നന്നായി. തല്ലു കൊണ്ടപ്പോഴെങ്കിലും അവൾ അറിഞ്ഞല്ലോ, ഇല്ലെങ്കിൽ നമ്മുടെ മോള് കൈവിട്ടു പോയനടി. അവക്ക് നല്ല ബുദ്ധി തോന്നിച്ചതിന് മുത്തപ്പ മുത്തപ്പന് നാല് കുപ്പി മൂത്ത കള്ളു വെക്കും. പള്ളി കുറഞ്ഞൊന്നും തല വരത്തില്ല. ദൈവദോഷം പറയാതെടി. നിനക്ക് വേദനിച്ചോ ഇത്തിരി? ആ, ഇനി തല്ലുകൊള്ളാതെ നോക്കിക്കോ. തല്ലിയതിനല്ല, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് വാദിക്കുന്ന ഏട്ടൻ. സ്വന്തം അനിയത്തിയുടെ കാര്യം വന്നപ്പോ ചുവട് മാറ്റിയല്ലോ. ഏട്ടാ, വേദനിച്ചതിലേറെ സന്തോഷമായി എനിക്ക്. ഏട്ടൻ എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന്. അമ്മുമ്മേ, നല്ല സോഫ്റ്റ് ചോക്ലേറ്റാ. താങ്ക് യു. കൂടുതൽ കഴിച്ചാ ഷുഗർ കൂടുവേ. ഒരെണ്ണമേ തിന്നുള്ളൂ ഒരു നേരം. നല്ല കിട്ടി. കൈക്കൂലി കൊടുത്ത് ഒതുക്കി. എന്താ ഇവിടെ, എന്താ കാര്യം? കുറച്ച് ലോ പോയിന്റ്സ് ക്ലാരിഫൈ ചെയ്യാനുണ്ടായിരുന്നു. അതിന് ഞാൻ വക്കീലല്ലല്ലോ. എന്നാലും എന്റെ വക്കാലത്തല്ലേ. അമ്മ ആരോ മലുണ്ണി അമ്മ അണിയൂ തിരുമാറിലണി അമ്മ. കുട്ടി, അമ്മ പോയോ? എന്താ സംശയം? ജാതി മത ഭേദമന്യേ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമാണല്ലോ 1954 പ്രത്യേക വിവാഹ നിയമം. പക്ഷെ ചില നിബന്ധനകളും ഉപാധികളൊക്കെ ഉണ്ട്. അറിയാം, അവരിലാർക്കും ഭർത്താവോ ഭാര്യയോ ഉണ്ടാവരുത്. വയസ്സ് വരൻ 21 വധുവിന് 18 കഴിഞ്ഞിരിക്കണം. രണ്ടുപേരും കൂടി ഒപ്പിട്ട അപേക്ഷ വിവാഹ രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. അച്ഛൻ അല്ലല്ല, മകൻ മകൻ. നോട്ടീസ് പതിച്ച് ഒരു മാസം കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം. മൂന്ന് സാക്ഷികൾ വേണ്ടേ രജിസ്ട്രാറുടെ മുമ്പാകെ? മൂന്ന് വേണം, മൂന്ന് വേണം, മൂന്ന് വേണം. എ ആയ ഞാൻ, ബി ആയ നിന്നെ എന്റെ നിയമാനുസൃത ഭാര്യയെ സ്വീകരിക്കുന്നു. ബി ആയ ഞാൻ, എ ആയ നിന്നെ എന്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിക്കുന്നു. എങ്കിലല്ലേ വിവാഹം പൂർത്തിയാവും. അങ്ങനെ വേണം, അങ്ങനെ വേണം. കുക്കു എന്ന ക്രിസ്ത്യൻ യുവതിക്ക് നാരായണൻകുട്ടി എന്ന ഹിന്ദു യുവാവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. നിർദ്ദിഷ്ട ഫോറത്തിൽ ഞാൻ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതാ, നാരായണൻകുട്ടിക്ക് കുക്കുനെ ഇഷ്ടമാണെങ്കിൽ ഇതിലൊപ്പിടാം, അല്ലെങ്കിൽ കയറി കളയാം.
ഇക്കരയാണെന്റെ താമസം വണക്കം സാർ. വന്നതിൽ രണ്ട് സന്തോഷം. ഇത് സാറുടെ വൈഫ്. ഇത് പൗർണമി, ഇത് അമാവാസ്. എന്നുടെ വൈഫ്. ഇത് അമാവാസിയുടെ സിസ്റ്ററുടെ മാരേജ് ആക്കും. നിർദ്ദിഷ്ട ഫോറം ഞാൻ കയറി കളഞ്ഞിട്ടില്ല. ഒപ്പിട്ട ഒപ്പിട്ടു എന്നതാ ഇത്. കൊലം പൊട്ടിക്കാലോ, കാല് വഴുക്കിയെടുത്ത് ചന്തി ഊഞ്ചാലിന്റെ പെട്ടുകൊടുത്ത് ആടിയിട്ടെ അവളോ. മാമ വയറുമുട്ട ശബ്ദം പോണോ? മാമി അപ്പോ ഒപ്പിട്ട് കഴിഞ്ഞാൽ സാറ് ഈ നോട്ടീസ് പതിക്കും. അത് പതിച്ചു കഴിഞ്ഞാൽ 30 ഡേയ്സ് വാലിഡിറ്റി. അല്ല, നമ്മൾ ഒപ്പിട്ട് തരുമ്പോ എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. ഇവിടെ സമയമാണെന്ന് ഇനി പൊട്ടിച്ചു. രണ്ടുപേരും മാല ചെയ്യാൻ.
എന്താ അങ്ങോട്ട് പോവാ തള്ളല്ല നാരായണൻ കുട്ടി ഞാൻ റെഡി പോവാം എങ്ങോട്ട് എങ്ങോട്ടെന്നോ നാരായണൻ കുട്ടിയുടെ കൂടെ വാ എന്റെ കൂടെയാ കുക്കു എന്താ ഈ പറയുന്നത് നാരായണൻ കുട്ടി പറ്റില്ല പറ്റില്ലെന്നോ പിന്നെ ഞാൻ എന്താ ചെയ്യാ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ലെഫ്റ്റ് തിരിഞ്ഞ് മെയിൻ റോഡ് നേരെ സ്ട്രെയിറ്റ് പിടിച്ചാലേ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരും അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ ക്രൈസ്തവർ സ്കൂള് നേരെ താഴേക്ക് ഇറങ്ങി മൂന്നാമത്തെ ലെഫ്റ്റിൽ ഫസ്റ്റ് വീട് അതെന്റെ വീടല്ലേ അത് എന്നെ വീട്ടിലേക്ക് പോയിക്കോ അസലായി ഡാഡി ഇറങ്ങി അതോടെ തീർന്നു ഞാൻ നാരായണൻ കുട്ടിയുടെ കൂടെ വരും 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 എനിക്ക് വയ്യ വീട്ടിൽ പോവാൻ കുക്കു അതെങ്ങനെയാ ശരിയാവുക നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അതിനുള്ള നോട്ടീസ് കൊടുത്തിട്ടില്ലേ ഉള്ളൂ ഇനിയും 30 ദിവസം കഴിയണം മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാൻ അതുവരെ ഞാനും കുക്കുവും തമ്മിൽ നിയമാനുസൃതം യാതൊരു ബന്ധവുമില്ല ഇതേ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 അത് നാരായണൻ കുട്ടിയുടെ വേർഷൻ ഞാൻ പറയുന്നു ഐ എം മാരീഡ് ടു നാരായണൻ കുട്ടി ഇന്നു മുതൽ ലേഡി വക്കാലത്ത് ഈ നാരായണൻ കുട്ടി എന്ത് ഭീരുവാ ഒരു സെല്ലി നിയമം പോലും തെറ്റിക്കാൻ ഇത്ര പേടിയാ നിയമത്തെ പേടിക്ക് എന്തിന് നിയമം അനുസരിക്കണം അതാണ് പൗരധർമ്മം ഒരു നിയമവും നമ്മൾ അത്ര നിസ്സാരമായിട്ട് കാണാൻ പാടില്ല കുക്കു പോയിക്കോളൂ 30 ദിവസം ഒരു മാസമല്ലേ ഉള്ളൂ കാണാം ബൈ ബൈ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നേ വരെ വക്കാലത്ത് നാരായണൻ കുട്ടി ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്നല്ലേ അവകാശപ്പെടുന്നത് എന്നിട്ട് പാതിരാക്ക് മതില് ചാടി പിൻവാതിലിലൂടെ ബാൽക്കണി വഴി കുക്കൂസ് നെസ്റ്റിലേക്ക് വന്നതിനൊരു ഡോക്യുമെന്ററി എവിഡൻസ് വക്കാലത്ത് നാരായണൻ കുട്ടി നിയമം ലംഘിച്ചു എന്നുള്ളതിന് എന്റെ കയ്യിലൊരു തെളിവ് വേണം ഇതെന്തിനാ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാ അല്ല ഇമെയിൽ ചെയ്യാനാ ആർക്കാ
ലോകത്തുള്ള എല്ലാ റോമിയോ ആൻഡ് ജൂലിയൻ. നോ നോ നോ, ഒരു മാസം കാത്തിരുന്നേ പറ്റൂ, അതാ നിയമം. മാംഗല്യക്കാലം മഞ്ഞോലും കാലം മനസ്സ് പാടും. മാംഗല്യക്കാലം മഞ്ഞോലും കാലം മനസ്സ് പാടുന്നു. മാംഗല്യക്കാലം മഞ്ഞോലും കാലം മനസ്സ് പാടുന്നു. കുങ്കുമം കുടയും സായാഹ്നത്തിൽ കൂവളത്തളിരിൻ കൂടാരത്തിൽ പട്ടുമിലാവാൻ പന്തലു കെട്ടാം. പട്ടുമിലാവാൻ പന്തലു കെട്ടാം. പന്തലിനുള്ളിൽ തൊങ്ങല് തൂക്കാം. മാംഗല്യക്കാലം മഞ്ഞോലും കാലം മനസ്സ് പാടുന്നു. കുങ്കുമം കുടയും സായാഹ്നത്തിൽ കൂവളത്തളിരിൻ കൂടാരത്തിൽ. ഒന്തിരികത്തി പൂക്കുര കതിരിടും പൊൻകണി ഒരു പീലി കണ്ണിൽ നാണം പൂക്കും ദേവി ശില്പം പൊന്നിനിക്കെ. പീലി കണ്ണിൽ നാണം പൂക്കും ദേവി ശില്പം പൊന്നിനിക്കെ. പ്രണയ വധുവായി നീ പ്രേമ പൂർണിമയ. മാംഗല്യക്കാലം മഞ്ഞോലും കാലം മനസ്സ് പാടുന്നു. തമ്പുരു പോലെ മാറിലെ മണിത്വത്തിൽ മയക്കത്തിൽ അമർന്നു. എന്തായടോ? ശരിയാ സാർ, സാറിന് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണ്. രജിസ്റ്റർ ഓഫീസിന്റെ ബോർഡിൽ നോട്ടീസ് പതിച്ചിട്ടുണ്ട്. വരൻ നാരായണൻകുട്ടി, വധു കുക്കു കുര്യൻ. ഇന്നേക്ക് 18 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ലോഫുൾ മാരിയ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇനി 12 ദിവസം കൂടി. വേഗം
എന്തായാലും പോസ്റ്റ്മോർട്ടത്തിനോട് ഏർപ്പാടൊക്കെ ചെയ്യണം. പോസ്റ്റ്മോർട്ടം എന്തിനാ ധാരാളം കുട്ടി? ഹൃദയാഘാതം കൊണ്ടാ മരിച്ചത്. അല്ല, പോസ്റ്റ്മോർട്ടം വേണം. സംശയാസ്പദമായി മരണപ്പെട്ടാൽ മരണകാരണം കണ്ടുപിടിക്കാനല്ലേ പോസ്റ്റ്മോർട്ടം? അതെ, എറണാകുളത്ത് ഹോട്ടൽ മുറിയിലായിരുന്നു മരണം. രാവിലെ വാതിൽ തല്ലി തുറന്നപ്പോഴല്ലേ എല്ലാം അറിഞ്ഞത്. രാത്രി അച്ഛൻ കഴിച്ചത് എന്താണെന്ന് അറിയണം. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് എങ്ങനെ ഉറപ്പിക്കുക? സംശയം തോന്നും ആർക്കും. വ്യക്തമാക്കണം മാത്യു, പോസ്റ്റ്മോർട്ടം നിർബന്ധ. നിയമാനുസൃതമായിട്ട് എല്ലാം ക്ലിയർ ആക്കണം. ഈ ശരീരം കീറി മുറിച്ച് അച്ഛന്റെ മരണം ദുർമരണമാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയൊക്കെ ചെയ്ത നമ്മുടെ അച്ഛന്റെ ജീവൻ തിരിച്ചു കിട്ടും ഏട്ടാ. വേണ്ടമ്മേ, വേണ്ട, വേണ്ട, വേണ്ട. മതി മതി നാരായണ, എന്താ ഇത്? ഇത് ഇങ്ങനെ കുടിക്കാനുള്ളതല്ല. എനിക്കറിയാം, നന്നായിട്ടറിയാം. എന്റെ അച്ഛൻ കുടിക്കുകയായിരുന്നു. ഞാനിതിപ്പോ കുടിക്കുന്നത് എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാനാ, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. മതി മതി, എനിക്ക് ഒരു കുഴപ്പമില്ലടാ, എനിക്കൊന്നുമില്ല. ഐ എം ഓൾ റൈറ്റ്. ഐ നോ കൺസംപ്ഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്, നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പ്. നിയമമൊന്നുമല്ല, ഒരു മുന്നറിയിപ്പ് അത്രേ ഉള്ളത്. വാണിംഗ് താക്കിയത്. കുടിക്കരുത് നിയമത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല. നാരായണ കുട്ടി അറിഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഒരു നിയമം തെറ്റിച്ചിട്ടില്ലടാ. നിയമം എന്നാ നിയമം നാരായണ? ജീവിതത്തിലെ ഒരേ ഒരു നിയമം സ്നേഹം. സ്നേഹിക്കാത്തവരാരും ജീവിച്ചിരിക്കുന്നവരല്ല. നാരായണ നീ ഒരു പച്ച മനുഷ്യൻ, നിനക്കറിയാം. നാരായണ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ ഒട്ടുനോക്കാലും പ്രേതങ്ങളാ. ഇപ്പൊ കൊത്തി കൊത്തി എന്റെ മുറത്തിലും കയറിയവൻ കൊത്തി. സാറൊന്ന് എസ് മൂലിയാ മതി, സാറിന്റെ മുറത്തിൽ കയറി കൊത്തിയ കാലം കോഴിയുടെ പപ്പും പൂടി പറിച്ച് കൈ തരും ഞാൻ. ഓ പറിക്കും പറിക്കും, അന്റെ തൊപ്പി കയറിക്കല്ലേട്ടാ. ഓന്റെ മുള്ളു നിയമാ, ആ അതുകൊണ്ടാണ് അവൻ കുത്തണത്. ആ മുള്ളുകൊണ്ട് തന്നെ അവനെയും കുത്താൻ സാറേ. താ തെളിച്ചു പറയടോ. എന്റെ സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, 33 പേർ പീഡിപ്പിച്ച ഒരു 13-കാരിയുടെ പരാതി. അതുകൊണ്ട് പറ. നാലാമ്പ്രതി ഒരു നാരായണം പോറ്റിയ, പോറ്റിയെ മാറ്റി നമുക്ക് കുട്ടിയാക്കാം. പോറ്റി മാറി കുട്ടിയാകുമ്പോൾ നാരായണൻ കുട്ടിയാവും. ഷേടാ നിന്റെ തലയ്ക്കകത്തെ ചേറിന്റെ കൂടെ അല്പം തലച്ചോറുമുണ്ട്, അത് വർക്കൗട്ട് ആവുമോ കുറുപ്പേ? ആകും. പെണ്ണ് കേസിൽ പെട്ട പ്രതി എന്ന് പറഞ്ഞ നിന്റെ മോളെന്നല്ല, ഒരു പെണ്ണും ഓനെ കെട്ടൂല്ല ഉറപ്പാ. അല്ല ഐഡന്റിഫിക്കേഷൻ പരേഡിൽ ആ പെൺകുട്ടി നിരാകരിച്ചാലോ? അത്ര കടന്ന് ചിന്തിക്കണ്ട സാറേ. എത്ര കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അവൻ രക്ഷപ്പെട്ടോട്ടെ, നിരപരാധിയായ നാരായണൻകുട്ടിയെ കോടതി ശിക്ഷിക്കരുത്. താൻ എന്താടോ ഈ പറയുന്നേ? കോടതി ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എന്താടോ കാര്യം? അതിനേക്കാളും വലിയ ശിക്ഷ അവന് നാട്ടുകാർ കൊടുക്കും. അവൻ ഇക്കണ്ട കാലം ഉണ്ടാക്കിയ നല്ല പേര്, ഇമേജ്, മാനം ഒറ്റ വാർത്ത ഫ്ലാഷായ മതി. വക്കാലത്ത് നാരായണൻകുട്ടി പെൺപീഡന കേസിൽ നാലാം പ്രതി. ആ സെക്കൻഡ് മാനം കപ്പലിൽ കയറും. ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായവരുടെ അനുഭവം ഇതാണ് സാർ. കുറ്റവാളിയല്ലെന്ന് ബോധ്യപ്പെട്ട് കോടതി വെറുതെ വിട്ടാലും സമൂഹം ഒരിക്കൽ ശിക്ഷിച്ചാൽ ആ വിധിക്കെതിരെ ഒരു അപ്പീൽ ഇല്ല സാറേ. ശരി എന്തര, നീ അവന്റെ പേര് എഴുതി ചേർക്ക്. നിന്റെ പേനാത്തുമ്പിൽ അവന്റെ വിധി. ഓറ്റി വെട്ടി കുട്ടിയാക്കി. നിന്റെ ഒരു മാനിത സഞ്ജയ് നിനക്ക് പ്രശ്നമല്ലേ? പ്രായപൂർത്തിയാവാത്ത പെണ്ണിനെ തന്നെ തിരിച്ചറിയാൻ മടുത്തരം പറയാം.
നിനക്ക് വാറണ്ട് മാത്രല്ലടാ, എണ്ണി പഠിക്കാൻ അരികളും തിന്നു പഠിക്കാൻ ഗോതമ്പ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കുറെ കാലായട നിന്റെ പ്രേതന്റെ ദേഹത്ത് കൂടിയിട്ട് നിന്നെ ഞാൻ ശരിക്കും വക്കാലത്ത് നാരായണൻ കുട്ടി ഒരു ചെറിയ കുട്ടിയല്ലേ, മറ്റൊരു ചെറിയ പെൺകുട്ടിയെ, അത്രേ ഉള്ളൂ ഒരു കൊച്ചു സ്ത്രീ പീഡനം. വക്കാലത്ത് നാരായണൻ കുട്ടിയുടെ കിന്നാര ക്രൂര കൃത്യങ്ങൾ വേണമെങ്കിൽ ഒരു പടം പിടിച്ചോടാ. പ്രബുദ്ധ കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയ പൊതിരച്ചിറ ലൈംഗിക പീഡന കേസിലെ 19 പ്രതികൾ അറസ്റ്റ്. പ്രതികളുടെ കൂട്ടത്തിൽ വക്കാലത്ത് നാരായണൻകുട്ടി, പ്രൊഫസർ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, ഡോക്ടർ ചിന്നസ്വാമി, അഡ്വക്കേറ്റ് സത്യനാഥ് എന്നീ പ്രമുഖരും ഉൾപ്പെടുന്നു. നിരന്തരം പൊതു താല്പര്യ ഹർജികൾ ഫയൽ ചെയ്യുന്നതിൽ പ്രശസ്തനായ വക്കാലത്ത് നാരായണൻകുട്ടിയെ സ്ത്രീ പീഡന കുറ്റം ചുമത്തി ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. നീ വിശ്വസിക്കണ്ട, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കാനും പോകുന്നില്ല. നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. പത്രങ്ങൾക്ക് സത്യമല്ല, സെൻസേഷൻ ന്യൂസ് ആണ് ആവശ്യം. അവരത് ഭംഗിയായി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഓ ക്രൂരത, എനിക്കില്ലടി. നീ ചെയ്തതോ എന്നെ അറിയിക്കാതെ റേഷ ഓഫീസിൽ പോയിരിക്കുന്നു. നീ ചെയ്തത് ക്രൂരത മാത്രമല്ല, സ്വന്തം തന്തോടിയത് വഞ്ചനയുമാണ്. ഇഡിയറ്റ്, ഇവിടെ ഇനി എന്റെ ഇഷ്ടം മാത്രമേ നടക്കൂ. നാരായണൻകുട്ടി ഒരിക്കലും ആലോചിക്കില്ല. അവൾ തെളിയിക്കട്ടെടി, നിയമപരമായി തന്നെ തെളിയിക്കട്ടെ. നിയമം വാളാക്കി അവളുടെ തലയ്ക്ക് മുകളിൽ ആ വാളിനെ തൂങ്ങി നിൽക്കുക. അതിന്റെ ചരട് എന്റെ കയ്യിൽ ഇരിക്കുമ്പോഴാ അവന്റെ കളി. ഞാൻ അവൻ കുറ്റം ചെയ്തു ആര് പറഞ്ഞു? അങ്ങനെയാണല്ലോ കേസ് ചാർജ് ചെയ്ത് അത് സ്ഥാപിക്കാനല്ലേ പബ്ലിക് പ്രോസിക്യൂട്ടർ. ആ ഉത്തരവാദിത്വം എനിക്ക് വേണ്ട അയ്യർ സാർ. നാരായണൻകുട്ടി നിരപരാധിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇറ്റ്സ് നോട്ട് യുവർ ഫംഗ്ഷൻ ടു ഡിസൈഡ്, ദാറ്റ്സ് ദ ഫംഗ്ഷൻ ഓഫ് ദ ജഡ്ജ്. പ്ലീസ് ഡോണ്ട് ബി ഇമോഷണൽ. ഒരു മർഡർ കേസിൽ പ്രതി കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു എന്നിരിക്കട്ടെ, പ്രതിയുടെ വക്കീൽ കൊലപാതകത്തിന് കൂട്ടുനിന്ന് ആരെങ്കിലും പറയുമോ? ഡു ജസ്റ്റിസ് ടു യുവർ പ്രൊഫഷൻ. അയ്യർ സാർ പറയുന്ന എല്ലാം എനിക്ക് മനസ്സിലാവുന്നു, പക്ഷേ എന്റെ മനസാക്ഷി മനസാക്ഷി തേങ്കാക്കൊല, അതവനും വേണമല്ലോ. നിനക്ക് അവനോടുള്ള ആത്മാർത്ഥത, സ്നേഹം, വിശ്വാസം ഒക്കെ അവൻ നിന്നോടുണ്ടെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മിസ്റ്റേക്ക് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി റെക്ടിഫൈഡ്. തെറ്റുകൾ തിരുത്തണ്ടേ? ആത്മാർത്ഥ സ്നേഹിതനാണവനെങ്കിൽ അവന്റെ മാരേജ് നിന്റെ അടുത്ത് മറച്ചു വെക്കണോ? മേബി ഫോർ എ സർപ്രൈസ്. നാരായണൻകുട്ടിയുടെ മാരേജ്? യെസ്, കല്യാണം, മാരേജ്, ഇൻ കംപ്ലയൻസ് വിത്ത് സ്പെഷ്യൽ മാരേജ് ആക്ട് 1954. എപ്പോ? മനസ്സ് കല്ലാക്ക് മാത്യു. നോട്ടീസിന്റെ കാലാവധി കഴിഞ്ഞാൽ കുക്കു നാരായണൻ കുട്ടി. എന്താണ് പേര്? നാരായണൻ കുട്ടി. വക്കാലത്ത് നാരായണൻകുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി നിങ്ങൾ തന്നെയല്ലേ? അതെ. താങ്കൾ IPC 366A, 367 എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തതായി കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചപ്പോൾ നിഷേധിച്ചു അല്ലേ? നിഷേധിച്ചു. IPC 366A എന്താണെന്ന് അറിയാം? എന്താണ്? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്നതോ പ്രേരിപ്പിക്കുന്നതോ ആയ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന വകുപ്പ്. വക്കാലത്ത് നാരായണൻകുട്ടി പൊതുകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇതുവരെ എത്ര കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്? 53. ഈ കേസുകളൊക്കെ താങ്കൾ തന്റെ സ്വകാര്യ ജീവിതത്തിൽ നടത്തുന്ന വൃത്തികേടുകൾക്ക് മറയായി പബ്ലിക് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? നിഷേധിക്കും. നാരായണൻകുട്ടിക്ക് കുട്ടികളോട് വെറുപ്പാണ്? അല്ല, സ്നേഹമാണ്. ആണ്. താങ്കൾ എങ്ങനെയാണ് കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ ഉമ്മ വെക്കുകയാണോ, അതോ തലോടുകയാണോ, അതോ കെട്ടിപ്പിടിക്കുകയാണോ, അതോ ഇത് മൂന്നും കൂടിയാണോ? അത് കുട്ടിയുടെ പ്രായം, ബന്ധം എന്നിങ്ങനെയുള്ള ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഘടകങ്ങൾ എന്ന് നിങ്ങൾ പറഞ്ഞത് അവയവങ്ങളെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാം, 5 വയസ്സുകാരൻ താങ്കളുടെ ദൃഷ്ടിയിൽ കുട്ടിയാണ്? ആണ്. 13 വയസ്സുകാരി കുട്ടിയാണ്. 13 വയസ്സുകാരി പെൺകുട്ടിയോട് താങ്കൾ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ
ഇവരാള് എനിക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പരാതി നൽകിയ പെൺകുട്ടിയെ നാരായണൻകുട്ടി ബലാത്സംഗം ചെയ്ത് ശരിയല്ലേ? ഇല്ല. അവളുടെ വയസ്സ് എത്ര? എനിക്കറിയില്ല, ഞാൻ അവളെ കണ്ടിട്ട് പോലും ഇല്ല. അന്നേ ദിവസം നിങ്ങൾ മദ്യപിച്ചിരുന്നോണ്ട് പരിസരബോധം മറന്നിരുന്നു. മാത്യുദാ, നീ എന്നത് എന്ന് വെച്ചാൽ മദ്യപിച്ചിട്ടും ബോധമുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലേ മദ്യപിച്ചിട്ടുള്ളൂ. അപ്പോൾ ബോധത്തോടു കൂടിയായിരുന്നു ബലാത്സംഗം അല്ലേ? മാത്യു, എന്റെ പേര് മനഃപൂർവ്വം എഴുതി ചേർത്തതാ. ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട്? ഇല്ല. അവർക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിദ്വേഷമുണ്ട്? അറിയില്ല. മുൻ പരിചയമില്ലാത്ത നിങ്ങളെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി മനഃപൂർവ്വം കരുതേച്ച് കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ പെൺകുട്ടി നൽകിയ മൊഴി സത്യമാണ്? സത്യമല്ല, സത്യമല്ല, സത്യമല്ല. വീട്ടിലേക്കല്ലേ? അമ്മേ, അനിയത്തിയൊക്കെ, നമുക്ക് ഓഫീസിലേക്ക് പോ. നാരായണൻകുട്ടി, നിന്നെ ആരോ കുടുക്കിയതാ, അത് നിന്റെ അമ്മയ്ക്ക് ശിശുക്കും മനസ്സിലാവും. എനിക്കറിയാം, മാത്യു പോലും. നിന്റെ അമ്മ അവന്റെ കാല് പിടിച്ചതാ നിന്നെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ. പ്രതിക്കെതിരായിട്ട് വാദിക്കേണ്ടവനല്ലേ, ജോലിയൊക്കെ വലുതല്ലല്ലോ ഞാൻ. നന്ദി കേട്. അവനിപ്പോ നിവർന്നു നിൽക്കുന്നവന് അയ്യരുടെ നട്ടലിന്റെ ബലത്തിലാ. സാരമില്ല, നീ വന്നില്ല എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ. ഈ കടപ്പാട് നരണ, സ്നേഹം അളക്കരുത്. അതിനുള്ള മീറ്റർ ദൂരം ആരും കണ്ടുപിടിച്ചിട്ടില്ല. നാരായണൻകുട്ടി ഓഫീസിൽ വരുന്നതിനോ ജോലി എടുക്കുന്നതിനോ വ്യക്തിപരമായി എനിക്ക് യാതൊരു വിരോധവുമില്ല. എന്നാലും എന്താണ് സാർ ഒരു എന്നാലും? തന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല. കുറച്ചു കാലത്തേക്ക് കേസ് തീരുന്നവരെ ലീവ് എടുക്കുന്നതല്ലേ നല്ലത്? അല്ലേ സാർ, അത് നാരായണൻകുട്ടിയെ സസ്പെൻഡ് ചെയ്യുക, മാനഭംഗ കേസിലെ പ്രതിയെ ഒറ്റപ്പെടുത്തുക, മാനഭംഗ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുക, നാരായണൻകുട്ടിയെ സസ്പെൻഡ് ചെയ്യുക. ഈ ഗുലാബ് സിദ്ധാബ് നാരായണൻകുട്ടിയെ സസ്പെൻഡ് ചെയ്യുക. കൊത്ത മോനെ പോലെയാ നിന്നെ ഞാൻ കണ്ട്. കണ്ണീ ചോരയില്ലാത്തവനെ നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? വൃത്തികെട്ടവനെ, ഇപ്പൊ ഇവിടെ നൽകിക്കോണം കുടുംബ സമേതം. എനിക്ക് ഇങ്ങനെ ഒരു മോൻ വേണ്ട. അമ്മ, ഒരു ചെറിയ വീടാ, നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ. എക്സ്ക്യൂസ് മീ, ഹലോ. ആ, എപ്പോ? ഓ, ഞാൻ വിളിച്ചോളാം. ശരി. No!
ആരാ ആരാണെന്ന്? എന്താ എന്താ നാരായണൻകുട്ടി? ഇവനെല്ലാം പറയും സാർ. നാരായണൻ പോറ്റിയ നാരായണൻ കുട്ടിയാക്കിയ കഥ പറയണം പറയാൻ സാർ. പോലീസ് ക്ലബിൽ നിന്നും ഡിന്നർ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇരുട്ടത്ത് ആക്രമണം ഉണ്ടായത്. എന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ അവര് അഞ്ചെട്ട് പേരുണ്ടായിരുന്നു, കൂടെ നാരായണൻ കുട്ടിയും. ക്രൈം വീണ കേസിലെ പ്രതികളുടെ ലിസ്റ്റിൽ നാരായണൻ കുട്ടിയുടെ പേര് ഞാനാണ് എഴുതി ചേർത്തതെന്ന് കള്ളമൊഴി കൊടുക്കണമെന്ന് അവന്മാർ ആവശ്യപ്പെട്ടു. അവര് പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തി. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ പടിവാളും സൈക്കിൾ ചെയിനും കൊണ്ട് അവരെന്നെ ഇടവും വലവും നോക്കാതെ മാരകമായി എടുത്തിട്ട് പെരുമാറി. യു മേ പ്രൊസീഡ്. നാലാം പ്രതിയായ നാരായണൻകുട്ടി ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SI ചന്ദ്രനെ മർദ്ദിച്ച് അവശനാക്കി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തനിക്ക് അനുകൂലമായി മൊഴി കൊടുക്കാൻ നിർബന്ധിച്ചത് ബഹുമാനപ്പെട്ട കോടതിക്ക് നേരിട്ട് അറിവുള്ളതാണല്ലോ. SI ചന്ദ്രനാണെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു ക്രിമിനൽ കുറ്റം മറച്ചു പിടിക്കാൻ മറ്റൊരു ക്രിമിനൽ കുറ്റം കൂടി ചെയ്ത ഈ പ്രതിയുടെ കുറ്റവാസന ഈ മർദ്ദനം കൊണ്ട് തന്നെ നേരിട്ട് വ്യക്തമാകും. പോലീസുകാരനെ മർദ്ദിച്ചതിന് മറ്റൊരു കേസും കൂടെ പ്രതിയുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നു IPC 326 പ്രകാരം. സ്റ്റാർലൈറ്റ് ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് എത്ര കാലമായി? 5 വർഷത്തോളമായി. നാരായണൻകുട്ടി മുറിയെടുത്ത സമയത്ത് നിങ്ങളായിരുന്നു ഡ്യൂട്ടി? അതെ. ഒറ്റയ്ക്കായിരുന്നു മുറിയെടുത്തത്? കൂടെ 2 ആണുങ്ങളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. നാരായണൻകുട്ടി അറിയും? അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. സംഭവം നടന്ന ദിവസം നിങ്ങൾ ആ ഹോട്ടലിൽ എന്തിനു പോയി? ഞാനും എന്റെ സുഹൃത്ത് ശങ്കരൻകുട്ടിയും കൂടി റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. രാത്രി 12 മണിക്ക്? അതെ. നാരായണൻകുട്ടി അവിടെ വന്നിരുന്നു? വന്നിരുന്നു. എന്തുകൊണ്ടാണ് സഹപ്രവർത്തനെ കണ്ടിട്ടും സംസാരിക്കാതിരുന്നത്? അദ്ദേഹം അമിതമായി മദ്യപിച്ചിരുന്നു, ഒപ്പം ഒരു ചെറിയ പെൺകുട്ടിയും മറ്റു രണ്ടുപേരും. ശങ്കർ യൂണിയൻ ലീഡർ ആണല്ലേ? അതെ. താങ്കൾ അന്ന് രാത്രി മിസ്റ്റർ അലവിയോടൊപ്പം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? സ്റ്റാർലൈറ്റ് ഹോട്ടലിൽ. That's all your own. ഈ കേസിലെ പ്രതിയാണ് അറിയാമല്ലോ? അറിയാം. സംഭവം നടന്ന ദിവസം നിങ്ങളോടൊപ്പം ആരെല്ലാം ഉണ്ടായിരുന്നു? മുഹമ്മദ് ഖാനും വക്കാലത്ത് നാരായണൻകുട്ടിയും. പൊതുജന സമ്മതിയുള്ള വക്കാലത്ത് നാരായണൻകുട്ടി കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഭയമുണ്ടായിരുന്നില്ല? ഇല്ല, വക്കാലത്ത് നാരായണൻകുട്ടി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സംഭവം പിടിക്കപ്പെടില്ല എന്ന് കരുതി. നിങ്ങളന്ന് മദ്യപിച്ചിരുന്നു? മദ്യപിച്ചിരുന്നു. വക്കാലത്ത് നാരായണൻകുട്ടി? അയാളും മദ്യപിച്ചിരുന്നു. എത്ര മണിക്കാണ് സംഭവം നടന്നത്? രാത്രി 12 മണി കഴിഞ്ഞ്. എങ്ങനെ ഇത്ര കൃത്യമായി പറയുന്നു? സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർലൈറ്റ് ഹോട്ടലിലേക്ക് പോയത്. നിങ്ങൾ സിനിമയ്ക്ക് പോയി? അതെ. ഏത് സിനിമ? ടൈറ്റാനിക്. സിനിമയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം? ഈ ചിത്രം റിലീസ് ചെയ്ത ദിവസമായിരുന്നു അന്ന്. അതായത് ഈ ജനുവരി 31. How dare you? നാരായണൻകുട്ടി പൊയ്ക്കോ, പ്ലീസ് ഗോ. മാത്യു, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കും. മാത്യു, എനിക്കൊന്നും കേൾക്കണ്ട, നിനക്ക് പറയാനുള്ളത് കോടതിയിൽ പറഞ്ഞാൽ മതി. ഗെറ്റ് ലോസ്റ്റ് മാത്യു. മാത്യു, നീയും അഡ്വക്കേറ്റ് മാത്യു. നിനക്ക് പരമാവധി ശിക്ഷ ലഭിക്കാൻ വേണ്ടി മാത്രം വാദിക്കുന്ന അഡ്വക്കേറ്റ് മാത്യു. എന്നിട്ട് ഗുഡ് ബൈ പറയും ഈ തൊഴിലിനോട് എന്നേക്കുമായി. ഐ ഹേറ്റ് ദിസ് പ്രൊഫഷൻ. കാരണം വക്കാലത്ത് നാരായണൻകുട്ടിയാ പോപ്പ് മാത്യുവിനെ അഡ്വക്കേറ്റ് മാത്യു ആക്കിയത്. അതുകൊണ്ട് അതുകൊണ്ട് മാത്രം. മാത്യു, ഇറങ്ങി പോടാ. നാരായണൻകുട്ടി എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. മാത്യു, ഞാൻ പറയുന്നത് മാറാ പുല്ലേ. മാത്യു, നീ എന്നെ പോലീസിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കുക, കൊള്ളാം. നിന്നിലുണ്ടായിട്ടുള്ള മാറ്റത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ നാരായണൻകുട്ടിക്ക് ഒരു മാറ്റവുമില്ലടാ. അന്നും ഇന്നും നിയമത്തിൽ മാത്രം വിശ്വസിക്കുന്ന വക്കാലത്ത് നാരായണൻകുട്ടിയാണ് ഞാൻ. തന്നെ തന്നെ, ഒരു പാവം പെൺകുട്ടിയെ. മാത്യു, ഇല്ല, ഞാൻ കുറ്റം ചെയ്തു എന്ന് ആരോപിച്ച ദിവസം ഞാൻ കുക്കുമായിട്ടുള്ള മാരേജ് ഇരു ചെവി അറിയാതെയാണെങ്കിലും അതും നിയമപരമായിരുന്നല്ലോ. സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം. മാത്യു, ആ സമയത്ത് ഞാൻ കുക്കുവിന്റെ കൂടെ ആയിരുന്നു അവളുടെ വീട്ടിൽ. രാത്രി 10 മണിക്ക് ശേഷം കുറ്റകൃത്യം നടന്നെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ അല്ലേ എലിവി കുറ്റം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് പ്രതി മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന് കഥയുണ്ടാക്കി രക്ഷപ്പെടാമല്ലോ. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് കുക്ക്ഡ് അപ്പ് സ്റ്റോറി. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് നിയമത്തിലെ പഴുത് കണ്ടുപിടിക്കാൻ പരസഹായം വേണ്ടല്ലോ. കോടതിയിൽ ബോധിപ്പിച്ചോ, രക്ഷപ്പെട്ടോ?
മാത്യു, അതിന് നീ എന്നെ സഹായിക്കണം. ഞാൻ തന്നെ സഹായിക്കണം. മാത്യു, നിനക്ക് മാത്രമേ അതിന് കഴിയൂ. ആ സമയത്ത് ഞാൻ കൊക്കുവിന്റെ കൂടെ ആയിരുന്നു എന്നുള്ളതിനുള്ള എന്താണ് തെളിവ്? മാത്യു, ഉണ്ട്. കുക്കുവിന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. അന്നേ ദിവസം ഞാൻ നിയമം ലംഘിച്ച് കുക്കുവിന്റെ മുറിയിലെത്തിയത് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാസറ്റ്. യെസ് ചന്ദ്രൻ. ഞാൻ പോട്ടെ. ഞാനിവിടെ വന്നതും നിന്നോട് ഇതെല്ലാം പറഞ്ഞതും എന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, നിന്നെ തോൽപ്പിക്കാനുമല്ല. നിയമം ഒരിക്കലും ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ സമ്മതിക്കില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. അത് തെളിയിക്കാൻ നീ എന്നെ സഹായിക്കുന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ മാത്യു? നാരായണൻകുട്ടി, കുക്കുവിന് ശ്രമിച്ചാണെന്ന് ഒരു കുഞ്ഞു പോലും അറിയരുത്. പത്രക്കാരൻ നീ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇല്ല സർ, ഹോസ്പിറ്റൽ റെക്കോർഡിൽ ഫുഡ് പോയിസണിങ് ആണെന്ന് രേഖപ്പെടുത്തി. നാരായണൻകുട്ടി, നീ ഇറങ്ങണ്ട. മാത്യു, എന്റെ വേണ്ട, പ്ലീസ്. നാരായണൻകുട്ടി, നിന്നെ ഇവിടെ വെച്ചാരെങ്കിലും കണ്ടാൽ, നിന്നെ ഐഡന്റിഫൈ ചെയ്താൽ ആ കുഴപ്പം എല്ലാരും അത് പ്രശ്നമാക്കും. നീ ഇവിടെ ഇരിക്കും. സമ്മതിക്കുന്നില്ല എന്റെ മനസ്സ്. അല്ലാതെ നാട്ടുകാരുടെ കാര്യമാകുമ്പോ പല തരത്തിലുള്ള ആൾക്കാരല്ലേ, നീ അത് ഉൾക്കൊള്ളണം. ഞാൻ അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് വരാം. ശരിയാ, മനസ്സിലായി. ആർക്കും ഇപ്പൊ ഞാൻ വക്കാലത്ത് നാരായണൻകുട്ടിയല്ല, ഒരു നികൃഷ്ട മൃഗം, പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച് നശിപ്പിച്ച കാമപ്രാന്തൻ, പെർവെർട്ടഡ് പേഴ്സൺ. അവർക്കൊക്കെ ഞാനിപ്പോ ഒരു അശ്ലീലവാ, അശ്ലീലം. ഒന്നും പറയാറായിട്ടില്ല. നിരപരാധിയാണെന്ന് സ്ഥാപിക്കാനുള്ള എല്ലാ തെളിവുകളും കിട്ടി. വേണ്ട മാത്യു, കുക്കു രക്ഷപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്റെ നിരപരാധിത്വം തെളിയിക്കണ്ട ആരുടെ മുമ്പിലും. നീ മനസ്സിലാക്കി, രഘു മനസ്സിലാക്കി. നാരായണൻകുട്ടി,
ബഹുമാനപ്പെട്ട കോടതിക്ക് ആവശ്യം തെളിവുകളാണ്. ഞാൻ നിരപരാധിയാണെന്നുള്ള തെളിവ് ഹാജരാക്കി. യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കാൻ വേണ്ട തെളിവുകൾ ഹാജരാക്കാനും അവരെ വിസ്തരിക്കാനും ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുവാദം നൽകണം. യെസ് പ്രോസീഡ്. താങ്ക് യു യുവർ ഓണർ. മിസ്റ്റർ ജി എസ് ഷെണായ്, കാനറ ബാങ്ക്, ട്രിവാൻഡ്രം സിറ്റി ബ്രാഞ്ച് മാനേജർ. യെസ്. പ്രൊഫസർ നാരായണൻപുറ്റിയുടെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലല്ലേ? അതെ. ഫെബ്രുവരി മാസത്തിൽ നാരായണൻപുറ്റി ബാങ്കിൽ നിന്നും അദ്ദേഹത്തിന്റെ പേരിലുള്ള 20 ലക്ഷത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കാലാവധി തീരുന്നതിന് മുമ്പ് വിഡ്രോ ചെയ്തിരുന്നു. ചെയ്തു. പ്ലീസ് നോട്ട് ദിസ് പോയിന്റ് ഹിയർ ഓൺ. കുരിയൻ കുളപ്പുരയിൽ. ഇത് താങ്കളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെ കോപ്പിയല്ലേ? അതെ. സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്നെ ഈ കള്ളക്കേസിൽ കുടുക്കിയപ്പോ ഈ കേസിലെ നാലാം പ്രതിയായ നാരായണൻപുറ്റിയെ രക്ഷിക്കാമെന്നേറ്റ് നിങ്ങൾ 20 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയില്ലേ? ഇല്ല. നാരായണൻപുറ്റി ബാങ്കിൽ നിന്ന് പിൻവലിച്ചതും താങ്കൾ വൈര നെക്ലസ് വാങ്ങാൻ വേണ്ടി ജ്വല്ലറി കടയിൽ കൊടുത്തതും ഒരേ നോട്ടുകളാണ്. ഐ മീൻ ദ സെയിം നമ്പേഴ്സ്. ഡോക്യുമെന്റ് നമ്പർ 6. ജ്വല്ലറി വാങ്ങിയ ബില്ല്. യുവർ ഓണർ, ഞാൻ എന്റെ പണം കൊടുത്ത് വാങ്ങിയതാ. ഓക്കെ, ഒരേ നമ്പറിലുള്ള നോട്ട് അദ്ദേഹം തന്നതല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ സാറ് കൊടുത്ത കള്ളനോട്ടോ? താങ്കൾ ഇടയ്ക്കിടെ നാരായണൻപുറ്റിയെ ഭീഷണിപ്പെടുത്തി പണം പറ്റാറുണ്ടല്ലേ? ഐ മീൻ ബ്ലാക്ക്മെയിൽ? ഇല്ല. സാക്ഷിയുണ്ട്. ഞാൻ നിഷേധിക്കുന്നു. പ്രൊഫസർ നാരായണൻപുറ്റി അല്ലേ? അതെ. താങ്കൾ എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചത്? എന്റെ പേഴ്സണൽ ആവശ്യത്തിന്. അതെന്തിനാണെന്നാണ് ചോദിച്ചത്? അത് ആബ്സെന്റ് മൈൻഡ് പ്രൊഫസർ, ഞാൻ ഓർമ്മപ്പെടുത്താം. ഫിക്സഡ് ഡെപ്പോസിറ്റ് 20 ലാക്സ്, സ്ത്രീ പീഡന കേസ് ചാർജ് ചെയ്യുന്നതിൽ നിന്നും താങ്കളെ ഒഴിവാക്കി തരുന്നതിനായി ഡി ജി പി കുര്യൻ സാറിനുള്ള ചാർജ്, പിന്നെ പലപ്പോഴായി പിൻവലിച്ചിട്ടുള്ള 3 ലക്ഷത്തോളം രൂപ മുൻമന്ത്രി ശശിധരക്കുറുപ്പിനെ ക്ലബിൽ ചീട്ട് കളിച്ച് പൊട്ടിക്കാൻ. താങ്കളുടെ അധികാരപരിധിയിൽപ്പെട്ട ശ്രീപീഡന കേസിൽ നാരായണൻപുറ്റിയുടെ പേര് വെട്ടിത്തിരുത്തി പകരം എന്റെ പേര് താങ്കൾ തന്നെ എഴുതി ചേർത്തതാണെന്ന് ഞാൻ പറയുന്നു. അത് തെറ്റാണ്. പീഡന കേസിലെ പെൺകുട്ടി നൽകിയ പരാതിയിൽ തിരുത്തിയ ഭാഗമേത്? പരാതിയിൽ എഴുതിയ നാലാം പ്രതിയുടെ പേരിൽ നാരായണൻ എന്നതിന് ശേഷം രണ്ടക്ഷരം മാറ്റി കുട്ടി എന്ന് ചേർത്തിരിക്കുന്നു. യുവർ ഓണർ, ഡോക്യുമെന്റ് നമ്പർ 2, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്, രണ്ടും ഒരാളുടെ കൈയക്ഷരം, എസ് ഐ ചന്ദ്രന്റെ. ഇത് നിങ്ങൾക്ക് ദാനം കിട്ടിയ സ്വത്തിന്റെ പ്രമാണമല്ലേ? അതെ. ഇത് ഡി ജി പി കുര്യൻ സാറിന്റെ അപ്പന്റെ പേരിലുള്ള സ്വത്താണ്. എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞതിന് താങ്കൾക്ക് കിട്ടിയ പ്രതിഫലം. ഡോക്യുമെന്റ് നമ്പർ 4, എന്നെ സംഭവം നടന്ന സ്ഥലത്ത് കണ്ടു എന്ന് പറയുന്ന സമയത്ത് താങ്കൾ പുത്തരിക്കണ്ട മൈതാനിയിൽ യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഈ പത്രക്കെട്ടുകൾ, ഫോട്ടോ സഹിതം. ശരിയല്ലേ? ആയിരം ആയിരം സാക്ഷികളുണ്ട്. ബഹുമാനപ്പെട്ട കോടതി, കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഹാജരാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഈ കുറ്റവാളികളുടെ തനിനിറം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞത് സത്യം ഒരിക്കലും മൂടിവെക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർക്ക് എന്നും ഒരു ആശ്വാസമാണ്. ഈ കുറ്റവാളികളെ കോടതി ശിക്ഷിക്കണം. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അഴിമതി, അക്രമം, അനീതി, ഇതൊക്കെ ജനങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നടത്തുന്ന കുറ്റവാളികൾ പോലും ഇന്ന് രക്ഷപ്പെടുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന നമ്മുടെ നീതിബോധത്തിന്റെ തണലിൽ ഈ രാജ്യത്ത് കുറ്റവാളികളുടെ എണ്ണം ദിനം പ്രതി പെരുകി പെരുകി വരികയാണ്. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സാധാരണക്കാരൻ പരമോന്നതമായ നീതിപീഠത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് കോട്ടനെത്താൻ പാടില്ല. നിയമവാഴ്ചയിലുള്ള വിശ്വാസത്തിൽ അവർക്ക് യാതൊരു സംശയവും തോന്നരുത്. ഈ കുറ്റവാളികൾ സാധാരണക്കാരെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിയമത്തെ അവർ കളിയാക്കുന്നു, കോടതി അവർ കളിക്കളവാക്കുന്നു, സാധാരണക്കാരെ അവർ കളിപ്പാവുകളാക്കുന്നു. ഈ കളിയിലെ കളിക്കാരും കാഴ്ചക്കാരും അവർ മാത്രമാണ്. നിയമവാഴ്ചയെ കളിയാക്കുന്നവരുടെ ഈ കളി ഇവിടെ അവസാനിക്കണം. അതിനുവേണ്ടി ഒരു തീർപ്പ് കൽപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക.